بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആദ്യമായി വസീയത്തുചെയ്യുന്നു. സൂറത്ത് ഹജ്ജിലെ ഒരായത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കൽപ്പിച്ചത്. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു ആയത്താണ്. ഹജ്ജ് എന്താണെന്ന് നാം സൂചിപ്പിക്കേണ്ടായി. പല ക്ലാസ്സുകളിലും ഹജ്ജിനെ കുറിച്ച് നാം വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം പ്രതിഷേധിക്കുക, അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുക എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. വാദങ്ങൾ നിരത്തുക. ഖുർആനിൽ 11 സ്ഥലങ്ങളിൽ ഹജ്ജ് എന്ന വാക്ക് വരുന്നുണ്ട്. ഹജ്ജ് എന്ന വാക്കിൻ്റെ മൂലത്തിൽ നിന്നും, അതായത് എന്നാണ് അതിൻ്റെ മൂലാക്ഷരങ്ങൾ, ഈ മൂലാക്ഷരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു വാക്കുകൾ 23 സ്ഥലങ്ങളിലും ഖുർആനിലുണ്ട്. അപ്പൊ ഹജ്ജ് എന്ന പദം 11 സ്ഥലങ്ങളിലും ഈ ഹജ്ജ് എന്ന വാക്കിന്റെ മൂലാക്ഷരമായ ഹ ജീമ ജീമ, ഇതാണ് അതിന്റെ മൂലാക്ഷരങ്ങൾ. ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പദങ്ങൾ 24 സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനപരമായി ഇതിന്റെ അർത്ഥം ഒരു കാര്യത്തിന്റെ യുക്തിപത്രമായ വിശദീകരണം, അല്ലെങ്കിൽ ഒരു കാര്യം സ്ഥാപിക്കാനുള്ള ശക്തമായ കാര്യകാരണ ബന്ധങ്ങളും സംവാദങ്ങളും നടത്തുക എന്നൊക്കെയാണ്. ഈ പദത്തിന്റെ അർത്ഥം ഒരു കാര്യം സ്ഥാപിക്കാനുള്ള ശക്തമായ വളരെ ദൃഢമായ കാര്യകാരണ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഒരു സംഗതിയുടെ യുക്തിപത്രമായ വിശദീകരണം അവതരിപ്പിക്കുക എന്നൊക്കെയാണ് ഈ പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം. അപ്പൊ 11 സ്ഥലങ്ങളിൽ ഹജ്ജ് എന്ന വേർഡും ഈ പദത്തിന്റെ മൂല അക്ഷരത്തിൽ നിന്ന്, മൂല അക്ഷരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച പദങ്ങൾ 24 സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഇനി ഈ അർത്ഥം വരുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. അലംബറ ഇലല്ലദി ഹാജ ഇബ്രാഹിമ. ഹാജ എന്ന് പറയുമ്പോ ഫഅല എന്ന രൂപത്തിലാണ്. ഇപ്പൊ ഫഅല എന്നുള്ളതിനെ ഫഅല എന്ന രൂപത്തിലാണ്. ഇപ്പൊ കത്തലനെ കാത്തല എന്ന് പറയുമ്പോൾ മൂലാക്ഷരങ്ങൾ ഒന്ന് തന്നെയാണ്. ഹാ ജീമ ജീമ തന്നെയാണ് മൂലാക്ഷരങ്ങൾ. ഇപ്പൊ ഫഅല എന്നുള്ളതിനെ, ഭാഷ കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ, ഫഅല എന്നുള്ളതിനെ ഫഅല എന്നാക്കുമ്പോൾ മൂലാക്ഷരങ്ങൾ ഫാവും ഐനും ലാമും തന്നെയാണ്. അതിൽ ഒരു അലിഫ് ഗായിരയായി വർദ്ധിച്ചു വന്നു നമ്മൾ. അതിന് സുലാസി മസ്ജിദ് എന്നാണ് ഞങ്ങൾ അറബിയിൽ പറയുന്ന പ്രയോഗം. ഒരു ലേശം നിങ്ങൾ ഭാഷ ശ്രദ്ധിച്ചാൽ ഈ ഒന്ന് ഇതിന്റെ ആശയത്തിലേക്ക് വരുള്ളൂ. ആശയം ഞാൻ കൂടുതൽ വിശദീകരിക്കാം പിന്നീട്. അപ്പോ ഹാജ എന്നുള്ളതിലെ ഈ അലിഫ് സായിദയാണ്. ഏതിലെ ഫഅലിയിൽ ഫഅല എന്ന് പറയുമ്പോ അലിഫ് സായിദയായിട്ട് വന്ന പോലെ അസിൽ വന്നതന്നെയാണ്. അർത്ഥത്തിൽ ചെറിയ മാറ്റേ ഉള്ളൂ. അപ്പൊ കത്തല എന്നുള്ളതിനെ ഫഅല വസിലാക്കുമ്പോ കാത്തല എന്ന് പറയും. അത് പരസ്പരം ചെയ്യാന്ന് മാത്രം. അർത്ഥം ഒന്നെന്നെ. കത്തല എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരാളുമായിട്ട് ഏറ്റുമുട്ടുക. കാത്തല എന്നാകുമ്പോ പരസ്പരം ചെയ്യാന്ന് വരും. അവരിങ്ങോട്ടും ഞാൻ അങ്ങോട്ടും, അങ്ങനെ പരസ്പരം എന്നുള്ള അർത്ഥം കിട്ടും. ഈ ഫഅലിനെ ഇഫ്താല വസിലാക്കും.
അപ്പൊ എഹ്താജാണ് അത് അറബിയില് ഹാജത്തൊന്നും അല്ലേന്ന് എഹ്താജാന്ന് പോകുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഈ അറബിയിലും അക്ഷരങ്ങൾ അതിന്റെ മൂലാക്ഷരങ്ങളിൽ വന്ന അക്ഷരങ്ങൾ തന്നെയാണ്. മൂന്നക്ഷരം അതാണ് മൂലാക്ഷരങ്ങൾ. അതിന് സുലാസി ആണ് അതിനെന്ന് പറയാം. പിന്നെ അതിൽ വർദ്ധിപ്പിച്ച അക്ഷരങ്ങൾ പറയും. അപ്പൊ അതിൽ അർത്ഥത്തിന്റെ ബേസിക് അർത്ഥത്തിൽ മാറ്റം വരൂല. ഇപ്പൊ കത്തല എന്നുള്ളതിന്റെ പോരാടുക, ഏറ്റുമുട്ടുക, വധിക്കുക എന്ന ഈ ബേസിക് അർത്ഥത്തിൽ മാറ്റം വരൂല. അതിനി വേറൊരർത്ഥമായി മാറൂല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വേറൊരർത്ഥം ഇപ്പൊ കത്തലക്ക് ഇതിന് ഈ അർത്ഥത്തെ മാറ്റി ഭക്ഷണം കഴിക്കാവുന്നൊരർത്ഥം ഇതിന് ഇനി വരൂല. ഈ ബേസിക് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥത്തിൽ ഇപ്പൊ കാക്കലാകുമ്പോ പരസ്പരം ഏറ്റുമുട്ടുക, പൊരുതുക, പരസ്പരം യുദ്ധം ചെയ്യുക എന്നൊക്കെ വരിക എന്നല്ലാതെ, ഒരു പരസ്പരം അതിൽ വരിക എന്നല്ലാതെ ഈ പോരാടുക, ഏറ്റുമുട്ടുക എന്ന ഈ അടിസ്ഥാന അർത്ഥത്തിൽ നിന്ന് മാറ്റം വരില്ല. അതാണ് മൂലാക്ഷരങ്ങൾ ഏതൊരു അർത്ഥത്തെയാണോ സൂചിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് അതിൽ അക്ഷരങ്ങൾ വന്നാലും അക്ഷരങ്ങൾ കൂടി വന്നാലും വരികയുള്ളൂ. വിസ്താര വസിലിക്കാവുമ്പോൾ അതിന്റെ ആള് നമ്മൾ സ്വയം അതിന്റെ ആളായി മാറുകയാണ് മാത്രം. അപ്പൊ ജമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക, ഇജിതമാ എന്ന് പറഞ്ഞാൽ ഇഫ്താല് സ്വയം ഒരുമിച്ച് കൂടുക എന്നാ വരിക. വേറൊരാൾക്ക് ആ ക്രിയ വിട്ടുകൊടു. ഈ ഒരുമിച്ച് കൂടുക എന്നുള്ള അർത്ഥത്തിൽ മാറ്റം വരില്ല. അത് സ്വയം ഒരുമിക്കാനേ വരുള്ളൂ എന്ന് മാത്രം. മറ്റൊരു ജമാ എന്ന് പറഞ്ഞാൽ ജമാഅന്നും ജമാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വേറൊന്നിനെ ഒരുമിച്ച് കൂട്ടുക. ഇജിതമാ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ഒരുമിച്ച് കൂടുക. അപ്പൊ പക്ഷേ ഈ ജമാ എന്ന് പറയുന്ന ഈ മൂല അക്ഷരങ്ങളിൽ നിന്ന് അർത്ഥം മാറ്റം വരില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ അലംബറയിലല്ലത് ഈ ഹാജ ഇബ്രാഹിമ, ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ പറ്റി സംവാദം നടത്തിയവനെ പറ്റി നീ ചിന്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ നീ കാണുന്നില്ലേ? അപ്പൊ ഇവിടെ ഹജ്ജ എന്ന വേർഡിന്റെ അർത്ഥം സംവാദം നടത്തുക, തർക്കിക്കുക, വാദപ്രതിവാദം നടത്തുക. അതായത് അയാൾ തന്റെ ആശയങ്ങളെ സ്ഥാപിക്കാനും തർക്കിച്ച് അതിനെ സ്ഥാപിക്കാനും വേണ്ടി ഇബ്രാഹിം നബിയോട് തർക്കിച്ച ഒരാളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു പറയുന്നത് നമ്രോദ്, അങ്ങനെ പല കഥകളും പേരും പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ വിഷയാക്കണ്ട. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് വിഷയാക്കണ്ട. ആളെ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. വേറെ സ്ഥലത്ത് ഖുൽ അതു ഹാജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, അവനോട് നീ ചോദിക്കുക, അവനോട് നീ പറയുക, നീ അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങളോട് തർക്കിക്കുകയാണോ, ഞങ്ങളോട് സംവാദം നടത്തുകയാണോ? എങ്ങനത്തെ അള്ളാഹു? വഹുവ റബ്ബുനാ വറബ്ബുക്കും, അവനാണ് നിങ്ങളുടെയും നമ്മുടെയും റബ്ബ്, സംരക്ഷകനായിട്ടുള്ള, രക്ഷിതാവായിട്ടുള്ള ആൾ. അപ്പൊ നിങ്ങളുടെയും നമ്മുടെയും സംരക്ഷകനും രക്ഷിതാവുമായ ആ അള്ളാഹുവിനെ കുറിച്ചാണോ, അത് ഹാജുനാഫില്ലാഹി, അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ കുറിച്ചാണോ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കാനും സംവദിക്കാനും വരുന്നത്? അപ്പൊ അവിടെ ഹാജ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക, സംവദിക്കുക എന്നാണ്. ഇതിലൊക്കെ ഒരു ഹാജത്ത് വരുന്നുണ്ട്. ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഹാജത്ത്, ഈ തർക്കവും സംഗതികളും ഒക്കെ ഒരു ഹാജത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അത് ഹാജ എന്ന് പറയാൻ കാരണം. അവിടെ അയാൾ തർക്കിക്കുന്നത് അയാളുടെ വാദങ്ങൾ സ്ഥാപിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി. അവിടെ ഒരു ആവശ്യം കടന്നു വരുന്നുണ്ട്. അത് ഹാജത്ത് എന്നുള്ള പദവും ഏകദേശം ഇതിൽ നിന്നുണ്ടായതാണ്. ഹാജത്ത് എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് എന്റെ ഹാജത്താണെന്നാണ്, എന്റെ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ വാദമാണ്, അല്ലെങ്കിൽ നാം പറയുന്ന കാര്യമാണ് ശരിയെന്ന് സമർത്ഥിക്കാനുള്ള ആവശ്യം എന്ന് പറയുന്ന ഒരു സംഗതിയും അതിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതു ഹാജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, ഇതിൽ ഹാജത്ത് എന്നുള്ള ഒരു പദവും അതിൽ കടന്നു വരുന്നത്. കൂടുതൽ വിശദമായി നിങ്ങൾ ഈ പദത്തെ പഠിക്കണം. അപ്പൊ ഖുർആനിൽ ഈ പദം ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ സംവദിക്കുക, തർക്കിക്കുക, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും സ്ഥാപിക്കാനും വേണ്ടി വാദപ്രതിവാദം നടത്തുക എന്നൊക്കെയാണ് ഈ പദം ഉദ്ദേശിക്കുന്നത്. ഇതേ അർത്ഥം തന്നെയാണ് ഹജ്ജ് എന്ന പദത്തിനും ഉള്ളത്. പിന്നെ ഉള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ സാങ്കേതിക അർത്ഥം. ഇന്ന് പറയുന്നത് തീർത്ഥാടനം എന്നുള്ളത് അതിൻ്റെ സാങ്കേതിക അർത്ഥമാണ്. യഥാർത്ഥത്തിൽ സാങ്കേതിക അർത്ഥം എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സാങ്കേതിക അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ശരിയായ അർത്ഥം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവർ സാങ്കേതികം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ മതപരമായ അർത്ഥം എന്നുള്ള അർത്ഥത്തില്ല, ഭാഷാപരമായ അർത്ഥമല്ല, അതിൻ്റെ മതപരമായ അർത്ഥം എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയാറ്. ഇപ്പൊ സലാത്താണെങ്കിലും സിയാമാണെങ്കിലും ഹജ്ജാണെങ്കിലും സുജൂദാണെങ്കിലും റുക്കൂ ആണെങ്കിലും ഇതൊക്കെ അതിൻ്റെ ഭാഷാപരമായ, ലുഗവിയായ, അല്ലെങ്കിൽ ലിസാനിയായ അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് മാറി
അതിന് ഒരു സാങ്കേതികമായ അർത്ഥം അവർ കൊടുക്കുമ്പോഴാണ് ഇപ്പൊ നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ ഉടലെടുക്കുന്നത്, ഉണ്ടായിത്തീരുന്നത്. അല്ലാതെ ഈ പദ ഖുർആനിന്റെ പദത്തിൽ നിന്നല്ല, ഖുർആനിന്റെ ഭാഷയിൽ നിന്നല്ല അതുണ്ടായിത്തീരുന്നത്. അതിന് ഹദീസിന്റെയോ കർമ്മശാസ്ത്രത്തിന്റെയോ സാങ്കേതിക അർത്ഥം കൊടുക്കുമ്പോഴാണ് സലാത്തിന് നമസ്കാരമെന്നും സിയാമിന് വ്രതമെന്നും ഹജ്ജിന് വാർഷിക തീർത്ഥാടനമെന്നും ഉംറക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ചെയ്യുന്ന തീർത്ഥാടനമെന്നും ഒക്കെ വരുന്നത്. ഹജ്ജിന് അവർ പറയുന്നത് വാർഷിക തീർത്ഥാടനം എന്ന്. അതിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ഒരുപാടുണ്ട്. ഈ കർമ്മങ്ങളൊക്കെ അടങ്ങിയ ഒരു പിന്നെ തീർത്ഥാടനത്തിനാണ് ഏറ് പ്രദക്ഷിണം ചെയ്യല്, വലയം ചെയ്യല്, കഅബയെ ചുറ്റല്, മഷ്അറുൽ ഹറാമിൽ കഴിഞ്ഞുകൂടല്, അറഫിൽ കഴിഞ്ഞുകൂടല്, ഇങ്ങനെ എല്ലാ ഇത്തരം കർമ്മങ്ങളൊക്കെ അടങ്ങിയ ഒന്നിനാണ് ഹജ്ജ എന്ന്, അല്ലെങ്കിൽ ഹജ്ജ് എന്ന ഈ വേർഡിൽ നിന്ന് വരുന്നത് എന്നുള്ളത് അവരുടെ ഹദീസിന്റെയോ കർമ്മശാസ്ത്രത്തിന്റെയോ അർത്ഥമാണ്. ഖുർആനിന്റെ നിസാനിയായ ഖുർആനിന്റെ ഭാഷാപരമായ അർത്ഥമല്ല. അതാണ് ആ രംഗത്ത് സൂചിപ്പിക്കാൻ. ഇങ്ങനെ ഈ അസഹാജൂനന ബില്ലാഹി എന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പദം വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ അതിന്റെ ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രമാണ് പറഞ്ഞത്. ഇപ്പൊ തിൽക്ക ഹുജ്ജത്തുന, അതാണ് നമ്മുടെ വാദങ്ങളും നമ്മുടെ തർക്കങ്ങളുമാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആനും പറയുന്നത് തിൽക്ക ഹുജ്ജത്ത്. അത് സാധാരണ പഴയ ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കാണ്. അവനൊരു ഹുജ്ജത്തുല്ല, അവനൊരു ഹുജ്ജത്തുല്ല എന്ന് പറഞ്ഞാൽ അവന് അവന്റെ വാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ട ഒരു തെളിവുകളും ഇല്ല എന്നുള്ള അർത്ഥത്തിനാണ് ഹുജ്ജത്ത്. ഇതൊക്കെ ഇതിൽ നിന്ന് വന്ന പദങ്ങളാണ്. ഇനി ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അവിടെ നമ്മുടെ വിശദീകരിക്കും. നീ അറിയിപ്പ് കൊടുക്കുക, പിന്നാത്തി ജനങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യത്തിൽ എന്നൊക്കെയാണ്. അവരുടെ കാര്യത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നീ അറിയിപ്പ് കൊടുക്കുക. സീ എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് എന്ന് മാത്രമല്ല, അതിനാണ് ഞാൻ അതൊന്ന് വിശദീകരിച്ചത്. പിന്നാസി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ കാര്യത്തിൽ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അലൂനൊക്കെ ഫിൽ യത്താമ എന്ന് പറഞ്ഞാൽ അനാഥകളുടെ കാര്യത്തിൽ നിന്നാണ്, അനാഥകളിൽ നിന്നല്ല. യസ്തത്വനൊക്കെ ഫിൽ യത്താമ എന്ന് പറഞ്ഞാൽ അനാഥകളുടെ കാര്യത്തിൽ അവർ വിധി ചോദിക്കുന്നു എന്നാണ്. ഫീക്ക് അങ്ങനെ അർത്ഥമുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ അറിയിപ്പ് കൊടുക്കുക. ഇത് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടാന്ന് പറഞ്ഞാല് അങ്ങനെ ഈ ഒരു പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടാനുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഫിന്നാസി എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് അറിയിപ്പ് കൊടുക്കുക എന്നതായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീ അറിയിപ്പ് കൊടുക്കുക എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കുറെ അറിവുകൾ കിട്ടാനുണ്ട്. ആ ഒരു അറിവ് മുൻനിർത്തിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഈസാ നബി യുക്കല്ലിമുൻ നാസ ഫിൽ മഹ്ദി എന്ന് പറഞ്ഞാൽ തൊട്ടിലിൽ നിന്നല്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മഹ്ദായി നിൽക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു എന്ന് വെച്ചു. ജനങ്ങൾക്ക് ഏതൊക്കെയാണ് അവർക്ക് സംരക്ഷണമായി നിൽക്കുന്ന കാര്യങ്ങൾ, അവർക്ക് വളരെ ശക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് നന്മ നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചിരുന്നു. കല്ലമാന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ സ്വയം സംസാരമല്ല, വേദ സംസാരമാണ്. ഒരാൾ കല്ലമാന്ന് പറയണതൊക്കെ വേദത്തെ കുറിച്ചുള്ള സംസാരമാണ്. പിന്നെ വൈദബത്തല ഇബ്രാഹിം റബ്ബഹു ബി കലിമാത്ത് എന്ന് പറഞ്ഞത് ഇങ്ങനെ യുക്കല്ലിമു എന്ന് പറഞ്ഞാല് എന്റെ സ്വന്തം സംസാരമല്ല. അപ്പൊ ജനങ്ങൾക്ക് മഹദിലും കഹ്ലിലും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ച് അവരോട് ഇത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ കിട്ടും നിങ്ങൾക്ക്. അതൊരു വേറെ വിഷയമാണെന്ന് ഇപ്പൊ പറയണില്ല. അപ്പൊ അതിൽ ഫിന്നാസി ജനങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നത്തിൽ അവർക്കുണ്ടാകുന്ന അവർക്ക് വേണ്ടി നീ അറിയിപ്പ് കൊടുക്കുക. ബിൽ ഹജ്ജി സംവാദം നടത്താൻ, അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി സംവാദിക്കാനും തർക്കം നടത്താനും നീ അറിയിപ്പ് കൊടുക്കുക. എഴുത്തൂക്ക ആ ജനങ്ങൾ വരട്ടെ. നീ ആ ജനങ്ങളിൽ എങ്ങനത്തെ ആളുകൾ എന്ന് പറയണ്ടേ, റിജാലൻ വളരെ ശക്തരായ ആളുകൾ. റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായിട്ടെന്നല്ല, പുരുഷന്മാർ വരട്ടെ എന്നല്ല. റജലാകുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടത്തോടുകൂടിയും ധൈര്യത്തോടുകൂടിയും ധീരതയോടുകൂടി
അതിനെ ഇംഗ്ലീഷിൽ കൊടുത്ത ഒരു മുഫസിർ കൊടുത്ത അർത്ഥം വാരിയർ എന്നാണ്, ധീരനായിട്ട് വരട്ടെ എന്നാ, ധീരതയോട് കൂടി വരട്ടെ എന്ന്. അപ്പൊ ലിജാലൻ എന്ന് പറഞ്ഞാൽ അതിന് ഹാഫിദു അലസ്സലാത്തി വസ്സലാത്തിൽ ഉസ്താവ കോമുലില്ലാഹി കാനിത്തിൽ വൈൻ ഹിഫ്തും ലിജാലൻ എന്ന് പറഞ്ഞോടത്തു തന്നെയാണ്. ഇവരെഴുതിക്കുന്നത് നടന്നിട്ട് നിസ്കരിച്ചോളി എന്നാണ്, അതല്ല ലിജാലായിക്കൊണ്ട്. നിങ്ങൾക്ക് ഹൗഫാണെങ്കിൽ നിങ്ങൾ ലിജാലാകണം എന്നാ പറഞ്ഞത്. നിങ്ങൾ ധൈര്യവും അതുപോലെ തന്നെ പിന്നെ ഒരു അധികാരം ധൈര്യത്തോടുകൂടി റുഹ്ബാനെന്നാണ് പരസ്പരം പിന്നെ യോജിച്ചു കൊണ്ടെന്നാണ്. ഇവരെ അവിടെ ഇരിക്കുന്ന റുഹ്ബാൻ എന്ന വാഹനത്തിൽ കയറിക്കൊണ്ട് നിസ്കരിച്ചോളിന്നാണ്. അതൊക്കെ ആ രംഗത്ത് കുറച്ച് വിശദീകരിക്കാം, ഇപ്പൊ അതല്ല. ഇപ്പൊ ഞാൻ ഈ റിജാല് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. റിജാല് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ പോലെ മസ്ജിദിന്റെ ഉച്ചസ്ഥാനത്തക്കുക ഫി അവ്വൽ യൗമിൻ എന്ന് പറഞ്ഞിട്ട് ആ മസ്ജിദിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ് പോരുമ്പോ പറയുന്നത് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, ആ ഭവനങ്ങളിൽ ചില തന്റേടമുള്ള ആളുകളുണ്ട് എന്ന, ധീരന്മാരും തന്റേടികളുമായ കുറച്ച് ആളുകളുണ്ട് അവിടെ. യുഹിബ്ബൂന അൻ യതതഹറു, പരിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന, സൂറത്ത് തൗബയിൽ പറയുന്നതായത്. ഒരു മസ്ജിദിനെ കുറിച്ച് ഒരു ആശയത്തെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കണം. പക്ഷെ നമ്മൾ പറഞ്ഞു മസ്ജിദ് വിശദീകരിച്ചിട്ടുണ്ട്. മസ്ജിദ് പറഞ്ഞ ദൈവികമായ കൽപ്പനകൾ, ആശയങ്ങൾ. ആ ആശയത്തിൽ നിലകൊള്ളുന്ന ഒരു റിജാല്, ഒരു പക്ഷം ധീരന്മാരും ധൈര്യശാലികളുമായ കുറച്ച് ആളുകൾ അവിടെയുണ്ട്. അവര് യുഹിബ്ബൂന അൻ യതതഹറു, പരിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയും ചെയ്യുക, അള്ളാഹു സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ തന്നെ റിജാല്, അപ്പൊ ഈ അരിജാലു കൗവാമുൻ അല നിസാ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പത്ത് പേര് ഞാൻ പറഞ്ഞു. റിജാല് എന്ന് പറഞ്ഞാല് സ്ത്രീ പുരുഷന്മാരല്ല, ഈ റിജാലില് സ്ത്രീയും പുരുഷനും പെടും. അരിജാലു കൗവാമുൻ അല നിസാ എന്ന് പറയുന്ന ആ സ്ഥലത്തും അത് തന്നെയാണ് വിഷയം. ഇവിടെ മൂന്ന് പിന്നെ സൂറത്തു അന്നിസായില് അവിടെ ഒരു സമൂഹത്തിലെ പവറുള്ള അധികാരമുള്ള ആളുകളാണ് അവരെക്കാൾ ആപേക്ഷികമായി ദുർബലരായ നിസാഹുകളായ ആളുകൾ നേർവഴിക്ക് നടത്തേണ്ടവരും മാർഗനിർദ്ദേശം കൊടുക്കേണ്ടവരും അവരാണെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ ചില ആളുകൾക്ക് അള്ളാഹു ചില ശ്രേഷ്ഠതകളും മഹത്വങ്ങളും കൊടുത്തിട്ടുണ്ട്. അതാണ് ബിമാ ഫള്ളലല്ലാഹു ബഅളഹും അലാ ബഅളിൻ. പിന്നെന്താണ് ഒബിമാ അംഫഖു, അവരാണ് ഈ പവറുള്ള അധികാരവും സ്വാധീനവും കഴിവുമുള്ള ആളുകളാണ് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമ്പത്ത് വിനിയോഗിക്കുന്നവർ. ആണും പെണ്ണും പെടും, ഒരു പുരുഷൻ മാത്രമല്ല. ഇതുകൊണ്ടാണ് അവരാണ് ആപേക്ഷികമായി ദുർബലരായ ആളുകളെ, ഈ ദുർബല ആപേക്ഷികമായിട്ടാണ് ദുർബലം, ആപേക്ഷികമായി ദുർബലരായ സമൂഹത്തിലെ നേതൃത്വമല്ല, നേതൃത്വത്തിലോ അധികാരത്തോ അധികാരമോ ഇല്ലാത്ത ആപേക്ഷികമായി ദുർബലരായ ആളുകളെ നയിക്കേണ്ടവരും നേർവഴിക്ക് നയിക്കേണ്ടവരും അവരാണ് എന്നുള്ളത് കൊണ്ടും, പിന്നെ അതിന് പറയുന്ന ശേഷം അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടാണ് വൈന ശക്തും നഷൂദൻ, അവരിൽ നിന്നും വല്ല അനുസരണക്കേടും നിങ്ങൾ ഭയപ്പെട്ടാൽ അവരെ നിങ്ങൾ ഉപദേശിച്ച് നന്നാക്കണം. അവർക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നിങ്ങൾ നന്നാക്കേണ്ടതുണ്ട്. ഫിൽ മലാജി, അവരെ അല്ലെങ്കിൽ അവരെ അവരുടെ വഴിക്ക് നിങ്ങൾ വിടുക, അവരെ ഒരുപാട് കിടപ്പറയിൽ വിടുക എന്നാണ്. കിടപ്പറയിലും കിടപ്പറ വലിയാന്നല്ല, ഹജറാന്ന് പറഞ്ഞാൽ അവരെ വിട്ടേക്കുക എന്ന, അവരെ വിട്ടേക്കുക, അവരവരുടെ അവരവരുടെ ഫീൽഡിൽ നിൽക്കട്ടെ എന്നിട്ടും കേൾക്കണില്ലെങ്കിൽ. ഒതരി പൂഹുന്ന പറഞ്ഞാൽ ഇവർ പ്രഹരിക്കുക എന്ന് എഴുതിയിരിക്കണം, നിങ്ങളുടെ ബ്രാക്കറ്റിൽ മെല്ലെ പ്രഹരിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. പ്രഹരിക്കുക എന്നല്ല അതിനർത്ഥം. ഒതരി പോകുന്ന പറഞ്ഞാൽ രണ്ടർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒന്ന്, അവരുടെ മനോമുഖലത്തെ തട്ടി ഉണർത്താൻ പറ്റുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണോ, അല്ലെങ്കിൽ ലറപ്പും പിന്നറിയ എന്നുള്ള ആ ലറപ്പ, ഒതരി പുലഹും അഫലമില്ല ആ ലറപ്പ, ആ അർത്ഥം കൊടുത്ത ആളുകൾ പണ്ഡിതന്മാരുണ്ട്. ഇതാ ലറപ്പും പിന്നറിയ എന്ന് പറഞ്ഞ, അതായത് അവരുടെ ഫീൽഡിൽ അവരുടെ രാജ്യത്തേക്ക് നിങ്ങൾ അവരെ വിട്ടയക്കുക, അവരെ അവിടേക്ക് മാറ്റി പാർപ്പിക്കുക നിങ്ങളുടെ സംരക്ഷണത്തിൽ നിന്ന് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതനുസരിച്ചിട്ട് ഒരിക്കലും നേരാകണില്ല, സംരക്ഷണം ഏറ്റെടുത്തത് എന്ന്. പക്ഷെ എങ്ങനെ അവരെ ഈ ആശയത്തിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടു വന്നിട്ടും അവർ നേരാകുന്നില്ലെങ്കിൽ അവരവരുടെ വഴിക്ക് വിട്ടേക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് അടി പറഞ്ഞപ്പോഴാണ് മെല്ലെ പ്രഹരിക്കുക എന്നൊക്കെ പറയേണ്ടി വന്നത്. ബ്രാക്കറ്റിട്ട് പതിയെ പ്രഹരിക്കുക എന്നാണ് മുട്ടാണിശ്ശേരി കൊടുത്തത്.
ഇതിൽ ഇയാൾ കൊടുത്തേക്കണത് ചെറിയ മുട്ട കൊടുത്തേക്കണത് പതുക്കെ അടിക്കുക എന്നാ. അത് അവിടെ കൊടുത്തിട്ടില്ല, അടിയിലാണ് കൊടുത്തിട്ടുള്ളത്, മെല്ലെ അടിക്കുക. ഞാൻ ചോദിച്ചാ ഭർത്താവിന് പെണ്ണ് വേലി ചാടുന്നു ഭയപ്പെട്ട ഉപദേശിക്കാം അല്ല കിടപ്പറ വേടിയ പുരുഷൻ ഇതേക്കുന്ന അങ്ങനെ ഒരു ഭയം എന്തായാലും എന്താ ചെയ്യേണ്ടത്? പുരുഷനും വേലി ചാടാനോ അല്ലെങ്കിൽ വേറെ വല്ല അനുസരണക്കേടോ പുരുഷൻ്റെയൊക്കെ ഉണ്ടായാലും എന്താ ചെയ്യാം? അവന് അതൊന്നും പിടി അതൊന്നും പിടി പറയുന്ന നിയമത്തിലില്ല. അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടാണ്. പുരുഷൻ്റെയൊക്കെ നിഷൂസ് ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ഒരു ചായ വാങ്ങിക്കൊടുക്കുക. ഏതായാലും ക്ഷീണിച്ച് വന്നതല്ലേ, അയലോട്ടൊക്കെ വേലി ചാടാനും തപ്പാനൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്ന സ്ഥിതിക്ക് ഭാര്യ കയറി വരുമ്പോൾ ഭർത്താവിനൊരു ചായയൊക്കെ വെച്ച് കൊടുക്കുക. ഏതായാലും നിങ്ങൾ കുറേ ക്ഷീണിച്ച് വന്നതല്ലേ, 10-16 പെണ്ണുങ്ങളെയും ഒക്കെ കെട്ടി വന്നതാണ്. സ്ത്രീനെ നമ്മൾ സ്ത്രീ എന്ത് ചെയ്യുക? സ്ത്രീ ഇതൊക്കെ ചെയ്ത് വന്നാൽ ആദ്യം ഉപദേശിച്ച് നോക്കിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട, വേറെ ആവശ്യങ്ങൾക്കൊന്നും നീ പോകണ്ട, എന്നിട്ട് നേരാകണില്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി കിടക്കുക, എന്നിട്ടും അവള് നേരാകണില്ലെങ്കിൽ രണ്ടെണ്ണം കൊടുക്കുക. ഇത് പുരുഷന് ബാധകമല്ല. ഇപ്പോഴത്തെ മതം എന്ന് പറയുന്നത് ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ മതമാണ് ഇന്നത്തെ ഇസ്ലാം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പുരുഷ മേധാവിത്വം, സ്ത്രീ എന്ന് പറയുന്ന ഒരു വർഗത്തെ അവർ പരിഗണിക്കണേ ഇല്ല. ഈ ഒരു തിരിച്ചു ചോദ്യം നമ്മളിൽ നിന്ന് സാധാരണ പിന്നെ വിശ്വാസികളിൽ നിന്ന് ഒരു തിരിച്ചു ചോദ്യം ഉണ്ടാകണില്ല. അതാണ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം. ഒരു തിരിച്ചു ചോദ്യം എന്തുകൊണ്ട് ഉണ്ടാകണില്ല? എന്തുകൊണ്ട് പുരുഷനിൽ നിന്ന് അത് ഭയപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? പുരുഷനൊരു വേലി ചാടുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടെ അന്യൻ്റെ സ്ത്രീകളെടുത്ത് പോകുന്നു, അങ്ങനത്തെ ഒരു ഭയം പുരുഷനിൽ നിന്നുണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? അയാളെ ഉപദേശിക്കണ്ട, അയാളെ കിടപ്പ് പഠിക്കണ്ട, അയാളെ തല്ലണ്ട, ഇതാരാ നിർവഹിക്കേണ്ടത്? ഇതൊന്നും വലിയ ചോദ്യമല്ല. അത് കഴിഞ്ഞ ഞാൻ എൻ്റെ കുടുംബത്തിൽ പറഞ്ഞല്ലോ, ആണുങ്ങൾ പിന്നെ വിവാഹം കഴിക്കാൻ അടിപ്പിന് പറഞ്ഞപ്പോ പറഞ്ഞത് സ്ത്രീകള് വിവാഹം കഴിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ അനാഥകളോട് നീതി പുലർത്താൻ കഴിയില്ലെങ്കിൽ 2, 3, 4 പെണ്ണിട്ട് അപ്പൊ എങ്ങനെ നീതി പുലർത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചോദിക്കണ്ട. നീ ഒരു സ്ത്രീക്ക് അനാഥ സംരക്ഷിക്കണമെന്ന് തോന്നുകയാണ്, ഒരു ധനാഠ്യയായ സ്ത്രീക്ക് അനാഥയെ സംരക്ഷിക്കണമെന്ന് തോന്നുകയാണ്, അപ്പൊ എന്താ ചെയ്യാം? അത് അപ്പൊ വേറെ രൂപത്തിൽ സംരക്ഷിക്കാണ്, അവർക്ക് അതിനൊന്നും വ്യക്തമായ മറുപടിയില്ല. ഈ രൂപത്തിൽ മാത്രമല്ലാതെ അപ്പൊ സംരക്ഷിക്കാൻ അങ്ങനെ ന്യായം പറഞ്ഞു കഴിച്ചില്ലാകും. അപ്പൊ കൃത്യമായ ഒന്നിനും മറുപടിയില്ല, ചോദിക്കണ്ട. ഇങ്ങനെ ഈ ചോദിക്കായികയാണ് മതമെങ്കിൽ അത് നമുക്ക് ശരിയാവില്ല എന്നാ ഞാൻ പറയും. എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം കിട്ടാത്ത മതമാണ് എങ്കിൽ ആ മതം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ് ഞാൻ തന്നെ. പിന്നെ മനസ്സിലാക്കിയപ്പോഴാണ്, ഖുർആൻ ശരിക്കും മനസ്സിലാക്കിയപ്പോഴാണ് ഇത് യുക്തിഭദ്രാണ് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഈ ഖുർആൻ തന്നെ കൊടുക്കുന്നത്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ അനിയൻ മരിച്ചു നോക്കുക, എന്റെ ഭാര്യ മരിച്ചു, ആ അനാഥകൾ ഇനി സംരക്ഷിക്കണമെങ്കിൽ എന്താ ചെയ്യാം? അപ്പൊ അനാഥ സംരക്ഷണം എന്ന് പറയുന്നത് ഒന്നാമത് അവിടെ ഇല്ല. ഫൊങ്കിഹവും ആ താമലക്കുമേ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫൊങ്കിഹോ ഉമ്മഹാത്തുഹ് എന്ന് പറഞ്ഞാൽ മതി. ആ തുന്നിയതർത്ഥ പാരമ്പര്യ അർത്ഥമാണ് ഒന്നുകൂടി ശരി, കാരണം അവർ അന്യസായന സ്ത്രീകൾ എന്നുള്ള അർത്ഥമെങ്കിലും കൊടുക്കണ്ടല്ലോ. ഇത് അന്യസായനാണ് സ്ത്രീകൾ ഉമ്മാര് എന്നുള്ള അർത്ഥം കൊടുക്കുന്നത്, അതിന് ഉമ്മഹാത്തുഹ് എന്ന് പറഞ്ഞാൽ മതി. ഫൊങ്കിഹോ ഉമ്മഹാത്തുഹ് വൈ ലഹത്തും അല്ലാത്തുക്കിൽ യഥാമ, അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ഫൊങ്കിഹോ നിങ്ങൾ വിവാഹം കഴിക്കുക ഉമ്മഹാത്തുഹ് എന്ന് പറഞ്ഞാൽ മതി, അവരുടെ മരേന്ന് പറഞ്ഞാൽ മതി. അവിടെ അന്യസാധന പറഞ്ഞത് അവിടുത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, അവിടെ നല്ലതിനെ കെട്ടാനാണ് ആകാത്തിനെ. പിന്നെ ആകാത്ത കാണാൻ ചൊറക്കില്ലാത്ത പെണ്ണുങ്ങളുടെ കുട്ടികളെ അനാഥകളായ പിന്നെ ആരാഞ്ഞാട്ടിനെ നോക്കുക. നല്ല കുട്ടി നല്ല പെണ്ണുങ്ങളെ കെട്ടിക്കോളിന്ന. അപ്പൊ നല്ല ചൊറക്കുള്ള സ്ത്രീകളുടെ അനാഥ കുട്ടികളാണെങ്കിൽ അവരോട് അനീതി കാണിക്കുകയാണെങ്കിൽ ഓല കെട്ടാം. ചൊറക്കില്ലാത്ത പെണ്ണുങ്ങളുടെ കുട്ടികള് അനാഥരായ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. അവര് മാതാപലത്തുന്നാണ് നിങ്ങൾക്ക് നന്നായി തോന്നുന്ന പെണ്ണുങ്ങളെ കെട്ടുകയാണ്. അപ്പൊ നല്ല ചൊറക്കുള്ളതാണെങ്കിൽ കെട്ടുക. അപ്പൊ ചൊറക്കുള്ള പിന്നെ പെണ്ണുങ്ങളുടെ അനാഥ കുട്ടികളാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടുക. അല്ലാത്ത സമൂഹത്തിലെ കാണാൻ ചന്തല്ലാത്ത സ്ത്രീ സൗന്ദര്യമില്ലാത്ത സ്ത്രീകളുടെ അനാഥ കുട്ടികളാണെങ്കിൽ അവർക്ക് സംരക്ഷണവും ഇല്ല. അവരെ എത്തിങ്ങാനേക്ക് വിടുക, അവർ ബാക്കി നോക്കിക്കോളും, ബാക്കി കാര്യങ്ങളൊക്കെ.
അപ്പൊ ചുരുക്കത്തിൽ വരിയും. അപ്പൊ റിജാൽ എന്ന് ഖുർആനിൽ പറഞ്ഞത് ഒക്കെ എന്തിനാണ്? വളരെ ശക്തരായ അധികാരവും സ്വാധീനവുമുള്ള ആളുകൾക്കാണ് റജൽ എന്ന് പറയുന്നത്. അവൻ റജലാണെന്ന് പറഞ്ഞാൽ അതിനാണ് പറയുന്നത്. അതാണ് സൂറത്ത് നൂറിലുണ്ട്, സൂറത്ത് തൗബയിലുണ്ട്, സൂറത്ത് അന്നിസായിലുണ്ട്. ഇതൊക്കെയാണ് അരിജാൽ എന്ന് പറയുന്നത്. എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി നിങ്ങൾ കൂടുതൽ പഠിക്കുക. ഇത് ഒരാൾ പറയണതിന് അന്തിമമായി വാക്കെടുക്കരുത്. എന്നെക്കാളൊക്കെ എത്രയോ ബുദ്ധിയും വിവരവും വിവേകമുള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു വിഷയം ഒരാൾ പറഞ്ഞു ചേർത്തിട്ട് എടുക്കരുത്, നിങ്ങളത് പഠിക്കുക. ഇവർ ഈ നിസായിന് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഖുർആനിൽ. ഇപ്പൊ വൽ മുഹസനാത്ത് വിഷയം ഹജ്ജാണ്. വിഷയത്തിൽ മുഹസനാത്ത് മിനിന്നെ സായിന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ മുഹസനാത്ത് മിനിന്നെ സായിനെ കെട്ടാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരനെ കെട്ടാ? കെട്ടാൻ പാടില്ലാത്ത പെണ്ണുങ്ങളെ ഇങ്ങനെ പറഞ്ഞു പോരുമ്പോഴാണ് സൂറത്ത് നിസായില് 2:24 വൽ മുഹസനാത്ത് മിനിന്നെ നിസായിനെ കെട്ടാൻ പാടില്ല. 3:24 സൂറത്ത് നിസായിൽ ഒരുപാട് അമ്മാത്തിനെ കെട്ടാൻ പാടില്ല, ഖാലാത്തിനെ കെട്ടാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് ആളുകളെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ട അടുത്ത വചനം തുടങ്ങുന്നത് വൽ മുഹസനാത്ത് മിനിന്നെ നിസായി, സ്ത്രീകളിൽ നിന്ന് പതിവ്രതകളെയും കെട്ടാൻ പാടില്ല. പിന്നെ ആരുടെ കെട്ടേണ്ടത്? നിങ്ങൾ നോക്കി ഒരധ്യായം ഒരു ജുസ് തുടങ്ങണതിൻ്റെ അതാണ്. വൽ മുഹസനാത്ത് മിനിന്നെ നിസായി, തിൽക്കർ റസുലു, സയക്കൂലു സുബഹാവു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ജുസ് തുടങ്ങുന്നുണ്ടല്ലോ 30 ജുസയിൽ. ഒരു ജുസീന്റെ തുടക്കമാണ് വൽ മുഹസനാത്ത് മിനിന്നെ നിസായി എന്ന് പറഞ്ഞിട്ട് ഒരു ജുസ് തുടങ്ങി. അത് കെട്ടാൻ പാടില്ലാത്തതാ. അപ്പൊ അതിന് പാരമ്പര്യവാദികൾ എന്ത് ചെയ്യുന്നു? അവിടെ അവർക്ക് മനസ്സിലായി ഇവിടെ പ്രശ്നമാണ്. അപ്പോ മറ്റൊരാളുടെ കെട്ടുന്ന ഇരിക്കണ പതിവ്രതകളെ നാക്കി, മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന പതിവ്രതയെ നാക്കി അവിടെ അർത്ഥം. അതാണ് ഒരു അടിസ്ഥാനപരമായ അർത്ഥത്തിൽ നിന്ന്, ഖുർആന്റെ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ മാറ്റിമറിക്കേണ്ടി വരും, ഇതിനെ മാറ്റിമറിക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് വൽ മുഹസനാത്ത് മിനൽ നിസായി എന്ന് പറഞ്ഞാൽ ഹിസ്ന എന്ന് പറഞ്ഞാൽ തന്നെ കോട്ടാണ്, വലിയ വലിയൊരു കോട്ടക്ക പറ ഹിസ്ന്, വലിയൊരു ചെങ്കോട്ട, അങ്ങനത്തെ കോട്ട കെട്ടി സംരക്ഷിക്കാന്നില്ല, അതിനാണ് ഹിസ്ന എന്ന് പറഞ്ഞത്. അതിനാണ് മുഹസനാത്ത് ഉണ്ടായത്. സംഗതി ശരിയാണ്, അവർ പറയുന്ന അർത്ഥം കുറച്ച് ശരിയാണ്, പക്ഷെ ആ അർത്ഥം എല്ലാർക്കും അതന്നെയാണ് നമ്മൾ പറയുന്നത്. സംരക്ഷണം എന്നുള്ളത് ശരിയാണ്, സംരക്ഷിത ഒരാളുടെ കരാറിലൂടെ ഒരാളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ദുർബലർ. ഒരാളിപ്പോ അവർ ഓൾറെഡി അഗ്രിമെന്റിലൂടെ കരാർ, എന്തിനെ കരാറ് സംരക്ഷിക്കാനാണ് അവർ ചോദിക്കുന്നത്? അവർക്ക് സമ്പത്തുണ്ട്, അവരുടെ ന്യായമായ ചോദ്യമാണ്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ന്യായമായ ചോദ്യം. ഒരാളെ സംരക്ഷിക്കാൻ എന്തിനാ നിക്കാഹ് കരാറിൽ ഏർപ്പെടുന്ന എന്തിനാണ്? അത് അവർക്ക് സമ്പത്തുണ്ട്. ഈ അനാഥകൾക്ക് അവരുടെ സമ്പത്തും അവരുടെ എത്ര മുതലുണ്ടെന്നും അതിന്റെ കണക്ക് എത്രയാണെന്നും ഒരു കോടതിയെ ഒരു സർക്കാരിനെ ബോധ്യപ്പെടുത്തി ആ സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ ആണ് കരാറിലൂടെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് വാങ്ങേണ്ടത്. അതിനാണത്. വെറുതെങ്കിലും കരാർ ഏറ്റെടുത്തിട്ട് അവന്റെ മുതലൊക്കെ ആ അനാഥ കുട്ടികളെ മുതൽ മുഴുവൻ ഇസ്കിട്ട് തട്ടിയെടുത്തിട്ട് പിന്നെ അവരുടെ വഴിയാധാരം ഇടാൻ പാടില്ല. അതിന് ചോദിക്കാൻ ഒരു സർക്കാരോ ഒരു കോടതിയോ വേണം. അവരാണ് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത്, അവരാണ് നമുക്ക് ഇത് നിങ്ങൾ ഇത്തരം ആളുകളെ നിങ്ങൾ, അതാണ് മാതാവാന്ന് പറഞ്ഞത്. അല്ല നമുക്ക് ചൊർക്ക് പറ്റുന്ന പെണ്ണുങ്ങളെ കെട്ടാനല്ല, നമുക്ക് അനുയോജ്യമാക്കി തരുന്നത് ആരാണ്? മാതാവ അവനാണ്. കാലാന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു, താബാന്ന് പറഞ്ഞാൽ അവൻ സെലക്ട് ചെയ്തു. നിങ്ങൾ സെലക്ട് ചെയ്യാമെന്നില്ല, മാ തിബുത്തുന്ന പറ, തിബുത്തും നിങ്ങൾ സെലക്ട് ചെയ്തു, കുൽത്തുന്ന പറ നിങ്ങൾ പറഞ്ഞു എന്നില്ലേനും, നിങ്ങളല്ല സെലക്ട് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി സർക്കാരോ അല്ലെങ്കിൽ കോടതിയോ ആണ് സെലക്ട് ചെയ്ത് തരുന്നത്, തൊയ്യബാക്കി തരുന്നത്, അനുയോജ്യമാക്കി തരുന്നത്. എന്നിട്ടാണ് അത് അഗ്രിമെന്റിലൂടെ ഏറ്റെടുക്കുന്നത്. കാരണം അവർക്ക് സമ്പത്തുണ്ട്. ഈ സമ്പത്തിന് നമ്മൾ കണക്ക് പറയണം. അവരുടെ സംരക്ഷണം കഴിഞ്ഞാൽ അവർക്ക് വിവേകവും യഥാർത്ഥത്തിൽ എത്തിയുമെന്ന് പറഞ്ഞാൽ തന്നെ കുട്ടിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ബാപ്പിയമ്മ മറ്റ കുട്ടിയാണോ എന്ന് വരെ പഠിക്കേണ്ട കാര്യമാണ്. അതുവരെ നമ്മൾ ഒന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ അഭിപ്രായത്തിൽ. ഖുർആനികമായി അത് നമ്മൾ പറയുന്ന അർത്ഥമല്ല. ഇപ്പം ഇമാമുകളിൽ ഒരാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാമൻ തന്നെ പറഞ്ഞിട്ട് യത്തീം എന്ന് പറഞ്ഞ വാപ്പിമ്മി മരുത്തല്ല. അതിലേക്ക് പറ്റിയ കോശം ഈ പാരമ്പര്യവാദികൾക്കാരാ ഷാഫി ഇമാമൻ ലൈസൽ യത്തീമു യത്തീമുൽ ലദീ മാത വാലിദുഹു വലാകിന്നൽ യത്തീമു യത്തീമുൽ അദബി വൽ ഇൽമി. അവർ പറഞ്ഞ അദബും ഇൽമും വിജ്ഞാനവും സംസ്കാരവും അറിവും നേടാത്ത, ബുദ്ധിപരമായി കഴിവ് നേടാത്ത, വൈജ്ഞാനികമായി കഴിവ് നേടാത്ത ആളാണ് യത്തീമെന്ന് ഷാഫിമാമ് പറഞ്ഞത്. മാത വാലിദ് വാപ്പ മരിച്ചതല്ല. അതെന്തോ പോട്ട്, അതിന് ഖുർആനികമായി എത്ര കണ്ട് ശരിയാണെന്നുള്ളത് നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു കാര്യം. അതാണ് പറയണം. അപ്പോ വിഷയം റിജാലാണ്. റിജാൽ
അപ്പൊ റജലായി കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നടന്ന് വരട്ടെ എന്നല്ല, നടന്ന് ഹജ്ജിന് പോകലൊന്നും പ്രായോഗികമല്ല. എന്താ നടന്നിട്ട് വരുന്നത്? എന്താ കപ്പലിൽ വന്നാലും, കപ്പലിൽ ഹജ്ജിന് വന്നാലും, എന്താ ബോട്ടിൽ വന്നാലും, എന്താ അത് അന്നത്തെ കാലത്ത് ഈ കപ്പലും ബോട്ടും ഒക്കെ ഉണ്ടല്ലോ, പായ കപ്പലൊക്കെ ഉണ്ടല്ലോ, അത് അന്നത്തെ കാലത്ത് പറഞ്ഞതാന്ന് വെച്ചാൽ അന്നത്തെ കാലത്തുള്ള വാഹനങ്ങളെങ്കിലും ഫുള്ളായിട്ട് കൂടാൻ എന്താ പറയാറുന്നത്? അന്നത്തെ കാലത്തുള്ള വാഹനങ്ങളിലെങ്കിലും കുറാൻ എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും പറഞ്ഞില്ല? അന്നത്തെ കാലത്ത് പായക്കപ്പലുണ്ട്, കപ്പലുണ്ട്, ഒട്ടകുണ്ട്, കുതിരണ്ട്, കഴുകുണ്ട്, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളൊന്നും പറയാതെ നടന്നു വരട്ടെ എന്ന് പറയുന്നെന്താ? അപ്പൊ ഞാൻ പറയുന്ന അവിടെ റിജാൽ എന്ന് പറഞ്ഞാൽ നടന്നിട്ട് വരട്ടെ എന്നല്ല, റജലായി കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ ധീരന്മാരും ധീര പോരാളികളുമായിട്ട് അവർ ഈ ഹജ്ജിന് വരട്ടെ എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങൾക്കും മനുഷ്യരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുമുള്ള പോരാട്ടത്തിന് അവർ വരട്ടെ. നിന്റെ അടുത്തേക്ക് അലാകുല്ലി ലാമിരിൻ ലമീർ എന്ന് പറഞ്ഞ ഉറച്ച മനസ്സ് എന്നാണ്. ഇവരെന്താണ് മെരിഞ്ഞ ഒട്ടകപ്പുറത്ത് വരട്ടെ. ഞാൻ അന്ന് നിങ്ങളോട് പല ക്ലാസ്സിലും പറഞ്ഞില്ല, എന്തിനാ ഈ മെരിഞ്ഞ ഒട്ടകപ്പുറത്ത് വരണം? തടിച്ച ഒട്ടകപ്പുറത്ത് വന്നാലെന്താ? എന്തിനാ ഈ പാവം മെരിഞ്ഞ ഒട്ടകത്തിൽ തന്നെ എന്നെ ഇടങ്ങാറാക്കാൻ വേണ്ടത്? ഇങ്ങോട്ട് വരെ എന്തായിരിക്കണോ? നടന്നിട്ട് അത് അവിടുക്കെത്തുമ്പോഴത്തേനും ബുധനാവും, തടിച്ച ഒട്ടകാവും. ഇനി കുറച്ചാൽ കഴിഞ്ഞിട്ടുണ്ട്, തടിച്ച ഒട്ടകാകുന്നുണ്ട് കുറച്ചാൽ എത്തുമ്പോൾ. വൽ ബുധന ജാൽനാഹ മിൻ ശഅഇറില്ലാഹി ഫീഹി ഖൈറൻ എന്ന് പറഞ്ഞിട്ട് നീ അടുത്ത വചന ഹജ്ജിൽ വരണം. അവിടുക്കെത്തുമ്പോഴത്തേനും ഈ മെലിഞ്ഞ ഒട്ടകം ബുധന തടിച്ച ഒട്ടകായി. ബുധന് തടിച്ച ഒട്ടകമല്ല, ലാമിറും മെലിഞ്ഞ ഒട്ടകമല്ല, ലമീർ എന്ന് പറയും. അത് ഉറുദുവിൽ അങ്ങനെ തന്നെ ലമീർ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഒരു സംഗതിയിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഹുവ ഹുമാഹും ഹിയ ഹുമാഹും അന്താണ്ടുമാണ്ടും, ഇതൊക്കെ ലമീറുകളാണ്. ഇതിനൊക്കെ ലമീർ എന്നാ പറയാം. ഹുവ അവൻ, ഈ അവൻ ഒരു ലമീർ, ഒരു ലാമിർ അമ്മു. ഈ അവനിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ അവൻ ഹുവാന്നേ പറയുള്ളൂ. പിന്നെ ഈ ഹുവയിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതിനാണ് ലമീർ എന്ന് പറയുന്നത്. അപ്പൊ ഒളിഞ്ഞിരിക്കണം. അപ്പൊ ഉറച്ച മനസ്സിനാണ്, ഉറച്ച മനസ്സും ധീര പോരാളികളുമായി അവർ വരട്ടെ. മീൻകുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ ഇടുങ്ങിയ വിദൂര സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ അവർ ഈ മനുഷ്യരുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന് അവർ കടന്നു വരട്ടെ എന്നാണ് പറയുന്നത്. അവർ സാക്ഷികളാകാൻ വേണ്ടിയിട്ട്, മനാഫിയാലഹും മനുഷ്യർക്ക് പ്രയോജനപ്രദങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മനുഷ്യരുടെ അവകാശങ്ങളുടെ നിഷേധങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, അവർ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമതിന്റെ ഈ ആവശ്യം പറഞ്ഞു പോകുന്നതിന്. ഇന്നല്ലദീന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദുൽ ഹറാമില്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅനിൽ ആക്ഫു ഫീഹി വൽ ബാത് വമൻ യരിദ് ഫീഹി ബിൽഹാദി ഇന്നല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ, സത്യത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നവർ, മനുഷ്യരെ പ്രാദേശികമായി ഇവിടെ താമസിക്കുന്നവനാകട്ടെ, ഇതിൽ നിന്ന് എത്രയോ ഈ ആശയത്തിൽ നിന്ന് എത്രയോ വിദൂരമായി കഴിയുന്നവരാകട്ടെ, ആർക്കായാലും വളരെ തത്തുല്യമായി വളരെ സമമായി ഉപകരിക്കപ്പെടുന്ന ആ ദൈവികമായ വിധിവിലക്കുകളിൽ നിന്ന് മനുഷ്യരെ തടയുകയും ചെയ്യുന്ന ആളുകൾ, എന്നിട്ട് ആരെങ്കിലും അക്രമത്തെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് ഞാൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. അപ്പൊ പീഡിതമായ അക്രമിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സംവാദവും പോരാട്ടവുമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജിന്റെ പൂർണ്ണമായ ഒരു പാരമ്പര്യയിൽ എത്തുമ്പോൾ അത് ഹജ്ജുൽ അക്ബറായി മാറുന്നു. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, അതാണ് ഏറ്റവും മഹത്തായ പോരാട്ടം എന്ന് പറയുന്നത്. അല്ലാതെ വെള്ളിയാഴ്ചയും വലിയനാളും കൂടി ഒരു ദിവസം വരികയാണെന്ന് അവർ പറയുന്നത്. വെള്ളിയാഴ്ചയും വലിയനാളും കൂടി ഒരു ദിവസം വന്നാൽ ഹജ്ജുൽ അക്ബർ എന്ന് പറയും. അതല്ല, മനുഷ്യാവകാശങ്ങളുടെ പോരാട്ടം ഒരു ഏറ്റുമുട്ടലിലേക്ക് വരെ എത്തേണ്ട അവസ്ഥ വന്നാൽ അതാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. അതാണ് ഹജ്ജുൽ അക്ബർ, അതാണ് മഹത്തായ അവകാശ പോരാട്ടം എന്ന് പറയുന്നത്. അല്ലാതെ വലിയനാളും വെള്ളിയാഴ്ചയും കൂടി ഒപ്പം വന്നാൽ ഹജ്ജുൽ അക്ബർ എന്ന് പറയല്ല.
അതിനല്ല ഹജ്ജുൽ അക്ബർ എന്ന് പറയാം. മറിച്ച് ഈ പ്രതിഷേധവും ഈ പോരാട്ടവും ഈ തർക്കങ്ങളും ഈ വാദങ്ങളും തന്നെ എത്ര തന്നെ വാദിച്ചിട്ടും അവകാശ നിഷേധങ്ങൾ നടക്കുകയാണെങ്കിൽ അത് പക്ഷേ ഒരു വേള ഒരു ആയുധ പോരാട്ടത്തിലേക്ക് എത്തിയേക്കാം. അങ്ങനെ എത്തിയാൽ അതാണ് ഹജ്ജുൽ അക്ബർ എന്ന് സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നു. അതിനാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ നേടിയെടുത്ത് അതിന് വിറ്റ്നസ് അതിന് സാക്ഷികളായി ആയി മടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിന് വരണമെന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് അവരുടെ നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അവർ കവർന്നെടുക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് ആ വേദി സാക്ഷികളാവും. അത് സാക്ഷിത്വം വഹിച്ച് കണ്ടു മടങ്ങുന്നതിന് വേണ്ടിയാണ് അവർ ഇതിന് വരട്ടെ എന്ന് അല്ലാഹു പറയുന്നത്. ഓ യദു ഖുറസ്മല്ലാഹി അയ്യാമി മഅലൂമാത്തിൻ, അള്ളാഹുവിന്റെ ദിനങ്ങൾ എന്നും അറിയപ്പെട്ട ദിനങ്ങൾ എന്നും ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഭൂമിയിൽ നടമാടിയ അത് നടപ്പിൽ വരുന്ന ദിനങ്ങൾക്ക് ദിനങ്ങളെക്കുറിച്ച് അവരോട് പറയാനും അവര് അത് അനുസ്മരിക്കാനും അത് കാണാനും വേണ്ടിയാണ് അവരതിനങ്ങോട്ട് വരണമെന്ന് പറയുന്നത്. അയ്യാമില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ ദിനങ്ങൾ, അയ്യാമി മഅലൂമാത്ത് എന്ന് പറയണ്ടേ, മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളുടെയും മനുഷ്യാവകാശ നിഷേധങ്ങളുടെയും ലംഘനങ്ങളുടെയും അക്രമങ്ങളുടെയും അറിയപ്പെട്ട ദിനങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങൾ അവിടെ വെച്ച് പറയണം. അതിനു വേണ്ടിയിട്ടുമാണ് നിങ്ങളോട് അങ്ങോട്ട് വരണമെന്ന് പറയുന്നത്. അതാണ് അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്തും എന്ന് പറഞ്ഞത്. മഅലൂമാത്ത് അവിടെയും പറഞ്ഞു, മഅലൂമാത്തായ വേളകളിലാണ്, മഅലൂമാത്തായ സന്ദർഭങ്ങളിലാണ്, സാഹചര്യങ്ങളിലാണ് ഹജ്ജ് നടത്തേണ്ടത് എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, എപ്പോഴാണ് ഹജ്ജ് നടത്തേണ്ടത്, എപ്പോഴും ചെയ്യാം, എപ്പോഴ് അതിന് മഅലൂമാത്തായ അറിയപ്പെട്ട സാഹചര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുമ്പോൾ. ഇപ്പൊ ഈജിപ്തിലൊന്നും നടത്തേണ്ടതാണ്, ഇപ്പൊ സിറിയയിലൊന്നും നടത്തണം. മനുഷ്യാവകാശങ്ങൾ അവിടെ ഇപ്പൊ ശരിക്കും മുസ്ലിങ്ങളുടെ ഈ ഹജ്ജ് അതാ വേണ്ടത്. ആഗോള മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. ഏത് രാജ്യത്തൊക്കെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് അവിടെ ലോക മുസ്ലിങ്ങൾ കൂടി ഇന്ന് ചർച്ച ചെയ്യണം. മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഖുർആൻ പറയുന്നത് മാനവരാശിയിലാണ്. അങ്ങനെ മുസ്ലിങ്ങൾ അവരുടെ ഹജ്ജിനെങ്കിലും മാറ്റിയ ഹജ്ജ് ചെയ്തോട്ടെ, ഓക്കെ സമ്മതിച്ചു, നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ, അവിടെയൊക്കെ പോയിക്കോളൂ. പക്ഷെ ഈ വേദി ലോകത്തിലുള്ള മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങളുടെ നിഷേധങ്ങളുടെയും പീഡനങ്ങളുടെയും അവകാശ നിഷേധങ്ങളുടെയും അക്രമങ്ങളുടെയും കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള ഒരു വേദിയാക്കി മാറ്റി. ഒരു ഉപകാരമില്ലാത്ത മാറത്തോട് ഓട്ടം ഓടുക, ഒരു ഉപകാരമില്ലാത്ത കല്ലിട്ടെറിയ, ഒരു ഉപകാരമില്ലാത്ത പിന്നെ ആകാശത്തൊക്കെ നോക്കി കുത്തിരിക്കുക, അതാണ് അറഫീല്, ആകാശത്തൊക്കെ നോക്കി കുത്തിരിക്കുക. ഇങ്ങനെ ഒരു ഉപകാരമില്ലാത്ത ഒരുപാട് കർമ്മങ്ങൾ ലോകത്തിനോ ഈ പോകുന്നവനോ ചെയ്യുന്നവനോ അല്ലാത്ത തന്നെയോ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നതിന് ബദലായിക്കൊണ്ട് പകരമായിക്കൊണ്ട് ഈ കർമ്മത്തെ തന്നെ നിങ്ങൾ ഹജ്ജ് ചെയ്തോട് ചെയ്യണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഈ കർമ്മത്തെ തന്നെ ലോകത്ത് മനുഷ്യരുടെ അവകാശങ്ങൾ എവിടെയൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ട്, ഒരു ജനത എവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അവരെ വൈജ്ഞാനികമായും അവരുടെ മറ്റു രംഗങ്ങളിലൊക്കെ എവിടെ അവരെ തകർക്കപ്പെടുന്നുണ്ട്, ഇതിന് എന്തുണ്ട് പരിഹാരം എന്നൊന്ന് ലോക മുസ്ലിങ്ങളൊന്ന് ഇരുന്ന് ചർച്ച ചെയ്യാനെങ്കിലും ഈ വേദി ഉപയോഗിക്കണമെന്നാണ്. അങ്ങനെ നിലവിലുള്ള ഹജ്ജിനെങ്കിലും ഖുർആൻ പറയുന്ന ഹജ്ജാക്കി മാറ്റിയാൽ അതുകൊണ്ട് ലോകത്തിന് ഗുണമുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുത്തുപേലിയാണ്, ഇന്നത്തെ ഹജ്ജ് കൊണ്ട് യൂറോപ്പയിലെ കുറച്ച് ഫാമുകൾക്ക് ഗുണമുണ്ട്, കന്നുകാലി വളർത്തുന്ന കുറച്ച് ഫാമുകൾക്ക്, വിമാന കമ്പനികൾക്ക് ഗുണമുണ്ട്, ടെൻഡർ കെട്ടാൻ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന ചില ഫാക്ടറികൾക്ക് ഗുണമുണ്ട്. ഇങ്ങനെ കുറെ ഗുണങ്ങളല്ലാതെ വേറൊരു ഗുണമല്ല. ഭക്ഷണത്തിന് പോലും ഗുണമില്ല. കോടാനു കോടി ജന്തുക്കൾ ജീവജാലങ്ങൾ അവർ ഒറ്റ ദിവസം മറിച്ച ഭക്ഷണത്തിന് പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഭക്ഷണ ആവശ്യത്തിനാണെങ്കിൽ പോലും അതുപോലും നടക്കുന്നില്ല. കോടാനു കോടി ജീവജാലങ്ങൾ ഒറ്റ ദിവസം അല്ല അറിക്കുക, അത് ആവശ്യത്തിനറിക്കുക ഭക്ഷണത്തിനാണെങ്കിൽ ഇത്. എന്നിട്ട് അതിലെ 1% പോലും ദരിദ്ര രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നില്ല, അത് സാധ്യമല്ല. കാരണം അതിനെ സംസ്കരിക്കാനുള്ള അതിന്റെ ചെലവ് നോക്കുമ്പോൾ എത്രയോ ഇതിനെ അറുക്കാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്, അതുകൊണ്ട് ഇത് കുഴിച്ചുകയാണ്. അപ്പോ ഒരു ഉപകാരമല്ല, ഒരു കർമ്മം ഒരു മുസ്ലിം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് ഉപകാരം എന്തെങ്കിലും ചിന്തിക്കണ്ടേ? ഞാൻ ഈ കർമ്മം ചെയ്യുമ്പോൾ എനിക്കുണ്ടോ, അള്ളാഹുണ്ടോ, രാജ്യത്തിനുണ്ടോ, സമൂഹത്തിനുണ്ടോ, ലോക ജനതക്കുണ്ടോ ഇതുകൊണ്ട് ഉപകാരം? ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറച്ച് കന്നുകെട്ടുള്ളക്കാർക്ക് ഉപകാരമുണ്ടെന്നല്ലാതെ വേറെ ആർക്കും ഇതുകൊണ്ട് ഉപകാരമില്ല.
നിങ്ങളുടെ ഈ പോലെ മൗലവി പറയാനുള്ളത് പോലെ പോ മക്കളെ നിങ്ങൾ ഇന്ന് എറിഞ്ഞു കൊന്ന എനിക്കല്ലേ ഷഹീദിന്റെ കൂലി വിറ്റ എന്ന് മൗലവി പറയാനുണ്ട്. നിങ്ങൾ ഇന്ന് എറിഞ്ഞു കൊല്ലാതെ കണ്ട നിങ്ങൾ എന്നെ എറിഞ്ഞു കൊന്ന ഷഹീദിന്റെ കൂലി എനിക്കാ കിട്ടിയ എന്ന പോലെ ഇവിടെ ത്യാഗം ചെയ്യുന്നത് പോത്ത, ത്യാഗം ചെയ്യുന്നത് കന്നുകാലികളാ. ഈ അർക്കണോന് ഒരു മാസം ഇരുന്ന് ഫ്രിഡ്ജിൽ ഒക്കെ ഉപകരണത്തിൽ ഇട്ടിട്ട് ഒരു മാസത്തോളം അയലോക്കക്കാരനും കൂടി കൊടുക്കാതെ ഇന്ന് തിന്നാണ് ഇവനെന്ത് ത്യാഗ ചെയ്യണമെന്ന് എനിക്കറിയില്ല. തന്റെ പിന്നെ ഇതിലുള്ള തൊഴുത്തിലുള്ള ഒരു കന്നിനെ പിടിച്ച് അറുത്തിട്ട് അതിന്റെ മാംസം ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ വെച്ച് ഇരുന്ന് തിന്നണത് ത്യാഗം, അത് കന്നുകാലി ചെയ്യുന്ന ത്യാഗാനാണ് പറയുന്നത്. അത് പോത്ത ത്യാഗം ചെയ്യുന്നത്, തന്റെ ജീവൻ ത്യജിക്കുന്നത് പോത്ത, സ്വർഗം കിട്ടാനിരുന്ന പോത്തിന് കൊടുക്കണം എന്നാണ് അതാ പറയുന്നത്. അത് ത്യാഗം പോലും ആകുന്നില്ല എന്നാ ഞാൻ പറയുന്നത്. മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഒരു ത്യാഗം പോലും അല്ല എന്നാ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ മൗലയുടെ വാക്ക് കടടുത്ത് വന്ന മൗലി പറയാൻ തരത്തിലും ഇവിടുത്തെ പാരമ്പര്യവാദികളായ ജനങ്ങളെ നിങ്ങൾ ഇന്നെ എറിഞ്ഞു വല്ലണ്ട, ഇന്നെ എറിഞ്ഞു വന്ന ഷഹീദിന്റെ കൂടി ഇരിക്കാ കിട്ടിയ, നിങ്ങൾക്ക് നരകാ കിട്ടിയ ഒരു മനുഷ്യനെ കൊന്നീന്, അതുകൊണ്ട് നിങ്ങളെന്റെ ആശയത്തെ എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട, പക്ഷെ എന്നെ എറിഞ്ഞു വല്ലണ്ട. എന്ന പോലെ തന്നെ ഈ പോത്തിനാണ് അവിടെ ത്യാഗം ചെയ്യണത്. മനുഷ്യരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ത്യാഗങ്ങളൊക്കെ ശിരിക്കാൻ പറ്റുന്ന ത്യാഗങ്ങളാ. 5x5 25 മിനിറ്റ് കുമ്പടലാണ് അവരുടെ ത്യാഗം, അതത്ര ഭയങ്കര ത്യാഗം. ഓ നിങ്ങൾക്കും ഖുർആൻ കുഞ്ഞികൾക്ക് ഒരു ത്യാഗമല്ല, ഞങ്ങൾക്ക് ഹജ്ജിന് പോകണം, കായ് പുടക്കിയിട്ട് ഹജ്ജിന് പോകണം, എന്തൊക്കെ ത്യാഗം ചെയ്യണം ഞങ്ങളെന്ന്. അതിനൊരാളെ എഴുതിയ മറുപടി, ആ നല്ല ത്യാഗം തന്നെ ഞങ്ങൾ ചെയ്യുന്നത്, ഭയങ്കര ത്യാഗമാണ്. എന്ത് ത്യാഗം അവർ ചെയ്യുന്നത്? വിമാനത്തിൽ കയറുന്നത് ഭയങ്കര ത്യാഗം. അവിടെ പോയിട്ട് 5-സ്റ്റാർ ലോഡ്ജുകളിൽ താമസിക്കുന്നത് അതിനേക്കാളും വലിയ ത്യാഗം. ഒരു കല്ലുമ പോയി മുത്തണത് അതിനേക്കാളും വലിയ ത്യാഗം. പിന്നെന്താ ത്യാഗം ചെയ്യുന്നത്? പിന്നെ മുടി കളയുന്നത് അതിനേക്കാളും വലിയ ത്യാഗം. മുടി കളയാൻ ഇവിടെ പഴനിയിൽ പോയാൽ പോലെ ഈ 2.5 ലക്ഷം മുടക്കിയിട്ട് മക്കത്ത് പോകണം, മുടി കളയുന്നത് അതിനേക്കാളും വലിയ ത്യാഗം. എന്നിട്ട് അതിലെന്തെങ്കിലും ബാക്കി പൈസ ഉണ്ടെങ്കിൽ മക്കത്ത് കൂടി ഒക്കെ നടന്നിട്ട് പർച്ചേസ് ചെയ്ത് പോരുക, എല്ലാ വീട്ടിലൊക്കെ ഉള്ള പർച്ചേസ് എടുത്തിട്ട് ഒരു കുപ്പി വെള്ളം കൊണ്ടും പോരുക, അത് അതിനേക്കാളും വലിയ ത്യാഗം. എന്നിട്ട് തൻ്റെ തന്നെ കുടുംബത്തിൽ മരുന്ന് വാങ്ങാൻ പോലും വകയില്ലാതെ മരണം കാത്തു കഴിയുന്ന ഒരു രോഗിയോട് വന്നിട്ട് പറയാം, നിനക്ക് വേണ്ടി ഞാൻ മക്കത്ത് തുറന്നിക്കണമെന്ന് പറയാം, അത് അതിനേക്കാളും വലിയ ത്യാഗം. നിനക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം തുറന്നിട്ടുണ്ട്, ഈ കാശ് ഈ സാധനം കൊടുത്ത് മരുന്ന് വാങ്ങാൻ കൊടുത്തിങ്ങനെ അതല്ലേ ത്യാഗം. പോണേ ഞാൻ ഈ ഹജ്ജ് ചെയ്യണില്ല, ഈ പാവം മരണം കാത്തു കഴിയാണ് എൻ്റെ കുടുംബത്തിൽ തന്നെ, ഏട്ടന് അല്ലെങ്കിൽ എഞ്ചന് അല്ലെങ്കിൽ മൂത്ത, ഇത് സാധു ഈ മരുന്ന് വാങ്ങിക്കോട്ടെ, ഇതൊന്നല്ല, എന്നിട്ട് ടൂറ് പോയിട്ട് വരുന്നത് മഹാത്യാഗം. ഇങ്ങനെ മുസ്ലിങ്ങളുടെ ത്യാഗത്തെ കുറിച്ച് ആലോചിച്ചാൽ ശരി വരും, ഇതൊക്കെയാണ് മുസ്ലിങ്ങളുടെ ത്യാഗങ്ങൾ. ഇപ്പൊ വിഷയം ഒരു 10-50 പേജ് പറയാം, ഒന്നും നടക്കൂല, നിങ്ങളത് വായിച്ചു മനസ്സിലാക്കിയാൽ മതി. യശു മനാഫി ലഹുമ യദുക്രസ്മല്ലാഹി അയ്യാമി മയലും, അപ്പൊ അയ്യാമും മയലും മാത്ര അയ്യാമില്ല, അയ്യാമയും ഇല്ലാന്നൊക്കെ പറയുന്ന ദൈവത്തിന്റെ ദിനങ്ങൾ എന്ന് പറയുന്ന ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നടപ്പിലാക്കിയ ആ ദിനങ്ങളാണ്, ആ കാലഘട്ടമാണ്, അതിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇവിടെ അയ്യാമയും മയലും മാത്രം പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങൾ കൊണ്ടും പീഡനങ്ങൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും അറിയപ്പെട്ട ആ കാലഘട്ടത്തിലും ആ ദിനങ്ങളിലുമാണ് ദൈവത്തിന്റെ വചനങ്ങൾ അവിടെ നിങ്ങൾ പറയേണ്ടത്. അത് നിങ്ങൾ പറയുകയും വേണം. ആരുടെ മേൽ? അലാമാറക്കും ബഹീമത്തിൽ തന്നെ അയവിറക്കുന്ന പോത്തിന്റെ മേലെ. അങ്ങനെ എഴുതിയിട്ടില്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരു പാരമ്പര്യവാദി അർത്ഥത്തിലാണ് ബഹീമത്തിൽ അങ്ങനെ അയവിറന്ന് അയവിറക്കിക്കൊണ്ടിരിക്കുന്ന പോ മൃഗങ്ങളുടെ മേൽ നിങ്ങളുടെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ബിസ്മി ചൊല്ലി അറക്കുകയാണ്. ദൈവത്തിനെ കുറിച്ച് പറയാൻ തന്നെ ദൈവത്തിന്റെ വചനങ്ങൾ അവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണല്ല, അവർ ബിസ്മി ചൊല്ലി അറക്കാനല്ല. ആരുടെ മേൽ? നീ ബഹീമത്തിൽ അങ്ങാം കാലികളായ ക്രൂരതയുടെ മേൽ. ബഹീമത്തിൽ നിന്ന ക്രൂരത അല്ല, അന്നാമെന്ന് പറഞ്ഞാൽ അല്ല, അന്നാമെന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ അല്ല, അന്നാം ഉലായിക്കല്ല, അന്നാം അവർ കാലികളാണെന്ന് പറഞ്ഞു. മനുഷ്യരാണതേ, ബൽഹും അവല്ല, അല്ല കാലികളെക്കാൾ അകപ്പെടുത്തവരാണവർ. കുലൂബിന്റെ ഹൃദയമുണ്ട്, വലഹും കുലൂബില്ല യഫ്ഖഹൂന ബിഹ, വലഹും ആദാനില്ല യസ്മഊന ബിഹ, വലഹും അഅയുനില്ല യുബ്സിറൂന ബിഹ, ഉലായിക്കല്ല, അന്നാം അവർ കാലികളാണ്. ആ അല്ലാമിന്റെ ക്രൂരതയുടെ മേൽ, അതാണ് ഈ ക്രൂരത കൊണ്ടാണ് ഈ രാജ്യത്ത് അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്, നൊലുമുണ്ടായിരിക്കുന്നത്, മനുഷ്യാവകാശ നിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നത്, പീഡനങ്ങൾ ഉണ്ടായിരിക്കുന്നത്.
ഇതൊക്കെ ഉണ്ടാക്കിയ ആ അൻആമുകളുടെ അൽഅൻആമിന്റെ ക്രൂരതയുടെ മേൽ ദൈവത്തിന്റെ വചനങ്ങൾ, കാരുണ്യത്തിന്റെ വചനങ്ങൾ, സ്നേഹത്തിന്റെ വചനങ്ങൾ, സമാധാനത്തിന്റെ വചനങ്ങൾ, സഹിഷ്ണുതയുടെ വചനങ്ങൾ, ഇങ്ങനെ ഇതാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് അള്ളാഹിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാമെന്ന്. അള്ളാഹുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവൻ റഹ്മാനാണ്, റഹീമാണ്, വഫൂറാണ്, വദൂദാണ്. ഇങ്ങനെ ദൈവത്തിന്റെ ഗുണങ്ങൾ ഈ ബഹീമത്തുൽ അൻആമിന്റെ മേൽ നിങ്ങൾ ഉച്ചരിക്കണം, അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഇതന്നെ പോത്തുകളെ പറയുന്നത്, ഇത് പോത്തുകളാണ്. ഈ പോത്തിന്റെ പുറത്താണ് ഇത് പറയേണ്ടത്. ഈ പോത്തുകൾക്കാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ആര്? ദൈവത്തിന്റെ ഗുണങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. എന്തൊക്കെയാ ദൈവത്തിന്റെ ഗുണങ്ങൾ? അവൻ റഹ്മാനാണ്, നിങ്ങളിൽ റഹ്മാനിയത്തുണ്ടാകണം. അവൻ വഫൂറാണ്, അവൻ റഹീമാണ്, നിങ്ങളിൽ റഹ്മത്തുണ്ടാകണം. ക്രൂരന്മാരാകരുത്. എന്തിനാണ് മനുഷ്യരുടെ പീഡിപ്പിക്കുന്നത്? എന്തിനാ മനുഷ്യരെ ആക്രമിക്കുന്നത്? സ്നേഹമല്ലേ, സമാധാനമല്ലേ, കാരുണ്യമല്ലേ, അതല്ലേ നിങ്ങൾക്ക് തന്നെ ഗുണം മനുഷ്യരെ? എന്തിനാ ഈ അക്രമം നിങ്ങളിൽ? അത് ആത്യന്തികമായി നിങ്ങളിലേക്ക് തന്നെ അക്രമം തിരിച്ചു വരുമ്പോൾ തിരിയാതാണ്. അക്രമിക്കപ്പെട്ട ഒരു ജനത ലോകത്തുണ്ടായാൽ അക്രമത്തിലൂടെ ഒരു സമ്പത്ത് സ്വരൂപിച്ച ഒരു മനുഷ്യന് തന്നെ അത് അനുഭവിക്കാൻ കഴിയില്ല. അത് ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തപ്പോ പടച്ചവന്റെ കൽപ്പനകൾ ധിക്കരിച്ചാലും ഞമ്മക്ക് സുഖം കിട്ടിയപ്പോ ആ സുഖം അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജനതയിലെ നമ്മൾ നേടിയ അനുഗ്രഹങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയൂ. അത് ലോകം തിരിച്ചറിയാത്തത് എന്താണെന്ന് ഞാൻ പലപ്പോഴും, എന്താ ലോകം ഇത് തിരിച്ചറിയാത്തത്? നാം നേടിയെടുത്ത അനുഗ്രഹങ്ങൾ സമാധാനത്തോടുകൂടി നമുക്ക് അനുഭവിക്കണമെങ്കിൽ തന്നെയും ഈ ദൈവത്തിന്റെ ഈ വചനങ്ങൾ പുലരണം. അങ്ങനത്തെ ഒരു രാജ്യത്തെ, അങ്ങനത്തെ ഒരു സമൂഹത്തിലെ ഇത് അനുഭവിക്കാൻ പോലും കഴിയുള്ളൂ. ഇപ്പൊ സിറിയയിലെ ഏത് ധനാജ്യനും അനുഭവിക്കാൻ കഴിയുന്നല്ലോ. ഓ, ഈ ഗ്യാസ് തുറന്നേറ്റിട്ടല്ലേ, എങ്ങനെ അനുഭവിക്കാം? ഈ ഗ്യാസിന്റെ കുപ്പി തുറന്നേറ്റിക്കാം, രാസായുധത്തിന്റെ. അവരുടെ സമ്പന്നനെ എങ്ങനെ രക്ഷപ്പെടും എന്നാണ് പറയുന്നത്? ചൂഷകന് എങ്ങനെ രക്ഷപ്പെടും എന്നാ പറയുന്നത്? അങ്ങനെ അക്രമം നടക്കുന്ന ഒരു രാജ്യത്ത് ഞാൻ രണ്ടര കാലത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ പള്ളിയിൽ പോയി നിസ്കരിക്കാനാ പറയുന്നത്? സൂറത്ത് 11:14 ഇത് രണ്ടര കാലത്ത് നിസ്കരിച്ച നാട്ടിൽ അക്രമം നടന്നോട്ടെ, അക്രമം നടന്നോട്ടെ. സൂറത്ത് 11:14 നിസ്കാരി ഞാൻ പറഞ്ഞ ഒരു രാജ്യത്ത് അക്രമം നടക്കുമ്പോൾ അതുകൊണ്ട് നീ പള്ളി കയറി രണ്ടര കാലത്ത് നിസ്കരിച്ചതാണല്ലോ. അവിടെ ഈ സമാധാനത്തിന്റെ ഈ സാമൂഹിക വ്യവസ്ഥിതി നിങ്ങൾ അവിടെ നടപ്പിലാക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അക്രമത്തിലേക്ക് നീ ചായരുതെന്ന് മാത്രമല്ല, പല അതിർപ്പിനും ഇതല്ലതിന്റെ വലമോ മീങ്കും. നിങ്ങളിൽ അക്രമം കാണിച്ച ആളുകളിലേക്ക് നിങ്ങൾ ചായവ് കാണിക്കരുത്. അപ്പൊ അതാ പറയുന്നത്, ഇത് അനുഭവിക്കാൻ പോലും കഴിയില്ല. അതാണ് ഫക്കുലു മിൻഹ, അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയും ആവശ്യക്കാർക്ക് മുഴുവൻ അത് നൽകുകയും ചെയ്യണം, ചോദിച്ചാലും ഇല്ലെങ്കിലും. ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഇന്ന് താഴെ വരുന്നുണ്ട്. അത് ഖാനിയ ഒൽ മുഴത്തറ എന്ന് പറയുന്നത്, ഖാനിയ ഒൽ മുഴത്തറ തുടർന്ന് ഒരു വചനം പറയുന്നത്, അത് ഞാൻ മറ്റു ക്ലാസ്സുകളിൽ വിശദീകരിച്ചു തരാം. തുടർന്ന് വരുന്നുണ്ട് ഈ അവകാശങ്ങളുടെ പോരാട്ടത്തിന് വേണ്ടി നടത്തുമ്പോൾ ചിലപ്പോൾ ഇതിന് ആവശ്യം പറഞ്ഞ് വരാത്തവരുണ്ടാവും. എന്നാൽ പോലും ഇതിന്റെ ബെനിഫിറ്റുകൾ, ഇതിന്റെ ഗുണഫലങ്ങൾ അവർക്ക് നിങ്ങൾ വീതിച്ചു കൊടുക്കണം. നിങ്ങൾ അത് അനുഭവിക്കുകയും ചെയ്യണം എന്നാ പറയുന്നത്. കുലു എന്ന് പറയുമ്പോൾ അതിന് ഒക്കെ വയറ്റിൽ കറക്കലാക്കി, കുലു എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക, അത് അനുഭവിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, വല്ലാത്തത് കുലു അമ്പാലക്കും പൈനക്കുമ്പിൽ ബാക്കിലി എന്ന് പറഞ്ഞാൽ അനർഹമായി നിങ്ങളുടെ മുതൽ നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞാൽ അനുഭവിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓ, ഞാൻ തിന്നില്ല, ഞാൻ ആരാന്റെ വസ്തു കാറായിട്ടാ ഉപയോഗിക്കുന്നത്, ഞാൻ ആരാന്റെ വസ്തു പിന്നെ ബാങ്ക് ബാലൻസ് ആയിട്ടാ ഉപയോഗിക്കുന്നത്, ഞാൻ ആരാന്റെ വസ്തു ബെൻസായിട്ടാ ഉപയോഗിക്കുന്നത്. തിന്നണില്ലല്ലോ, അല്ല തിന്നണ്ടാന്നല്ലേ പറഞ്ഞത്. തീറ്റ എന്ന് പറഞ്ഞാൽ തന്നെ ഉപയോഗമാണ്, ജ്ഞാനത്തിന്റെ ഉൾപ്പെട്ടലും അതിൽ അത് പെടും. അത് കുറയാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞാൻ ഹലാലം തൊയ്യിപ്പ് തന്നിരിക്കുന്നു, ഏറ്റവും വിശിഷ്ടമായ വസ്തുക്കൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നിട്ടാ പറയുന്നത്. ആ പത്തുമിനുവിനെ ബിൽ പാത്തിരി. അപ്പൊ അവിടുത്തെ തീറ്റ എന്താണ്? ആ സമ്മതം എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഹലാലും തൊയ്യിപ്പുമായ ഒരുപാട് രിസ്കുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നിട്ട് അല്ലാഹു തൊട്ട് ചോദിക്കാം, ആ പത്തുമിനുവിനെ ബിൽ പാത്തിരി, എന്നിട്ട് നിങ്ങൾ അസത്യത്തിലാണോ വിശ്വസിക്കുന്നത്? അപ്പൊ ഈ സമ്മതം എന്താണ്? ഉറപ്പാണത്. എന്താണ് ആ തീറ്റ എന്ന് ഉറപ്പാണ്? ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉൾക്കൊള്ളണം. അത് ആ തലത്തിൽ വായിക്കുമ്പോഴേ, ഒരു ദർശന ദാർശനിക തലത്തിൽ ഖുർആനെ വായിക്കുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. മറ്റത് ഈ ചൊരുതാണ് വയറ്റിൽ കിടക്കുന്ന കാര്യം. കുരു എന്നാണ് തിന്നല്ലേ, അതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ്. നിങ്ങളും ഉപയോഗിക്കണം, ആവശ്യക്കാർക്ക് മുഴുവൻ.
സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ മുഴുവൻ അത് നിങ്ങൾ അനുഭവിക്കുകയും അവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും വേണം. ഈ പോരാട്ടത്തിലൂടെയും അവകാശ പോരാട്ടത്തിലൂടെയും ഈ സംവാദങ്ങളിലൂടെയും നിങ്ങൾ നേടിയെടുക്കുന്ന ഒരുപാട് ഗുണഫലങ്ങൾ, അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുമ്പോൾ കിട്ടുന്ന ആ ബെനിഫിറ്റുകൾ, ഗുണഫലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം. നിങ്ങളും അത് അനുഭവിച്ചെടുക്കണം. തുമ്മല്യക്കലോ തഫസഹും, പിന്നെ അവര് സമൂഹത്തിലെ മുഴുവൻ മാലിന്യങ്ങളെയും നീക്കം ചെയ്യട്ടെ. ഇവർ പറഞ്ഞ താടിമുടിയൊക്കെ എടുക്കട്ടെ, അവരുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യട്ടെ എന്ന താടിമുടിയൊക്കെയാണ് മാലിന്യം. ഞാൻ ചോദിച്ചു, മാലിന്യങ്ങൾ ഒരു ആരാധനക്ക് പോകുന്ന ആള് മാലിന്യങ്ങൾ ഏറ്റി നടക്കാൻ എന്താ? മാലിന്യം അവസാനം പോയി കളയാൻ മാലിന്യം ഏറ്റി നടക്ക, മാലിന്യം ഏറ്റി നട. ഞാൻ പറഞ്ഞില്ല ഖുർആൻ നിങ്ങൾ ആ രൂപത്തിൽ വായിക്കണം, ഇതൊക്കെ ആത്മീയ തലത്തിൽ വായിക്കണം, ഇത് ഫിസിക്കൽ തലത്തിൽ വായിക്കണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, മശാന്നാണ് നടക്കുക എന്നാണ് ഒരാൾക്ക് നടക്കുക എന്ന് മനസ്സിലാക്കാം. പക്ഷെ ആ നടത്തം എന്താണ്? അവന്റെ സ്വഭാവമാണ് അത്. അഹങ്കാരത്തോടു കൂടി നടക്കരുത് എന്ന് പറഞ്ഞാൽ രാവിലെ മോർണിംഗ് വാക്കിന് നടക്കും പോലെ നടക്കരുത് എന്നല്ല, സമൂഹത്തോട് അഹങ്കാരത്തോടു കൂടി പെരുമാറരുത് എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഒരാൾക്ക് ഒരു വെളിച്ചം കയ്യിൽ കൊടുത്തു, ആ വെളിച്ചവുമായി അവൻ എംഷിബിഹി ബൈരങ്ങാത്തി, ആ നൂറ് ആ വെളിച്ചവുമായി അവൻ ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ോർത്തിയാണ്ടിട്ട് ഇങ്ങനെ നടക്കാന്നല്ലെങ്കിൽ ഇപ്പൊ വെളിച്ചം കൊണ്ട് ഖുർആൻ കൊണ്ടാ ഉദ്ദേശിക്കുന്ന, ഈ ഖുർആനും കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കാന്നല്ല. ഇവന്റെ ബിഹേവിയർ, ഇവന്റെ പെരുമാറ്റം, ഇവന്റെ സ്വഭാവം, ഇവന്റെ സംസാരം, ഇവന്റെ വാക്കുകൾ ഒക്കെ ഈ നൂറനുസരിച്ചിട്ടായിരിക്കുന്ന ഇത് ആ തലത്തിൽ വായിച്ചാൽ തന്നെ അത് മനസ്സിലാവും. മറ്റു തർക്കിക്കാൻ വേണ്ടി തർക്കിക്കാന്നല്ല, നമുക്ക് അതിന് ഒഴിവില്ല. സത്യം പറയണം, ഇത് തർക്കിക്കുന്നവരവിടെ തർക്കിച്ചിരുന്നോളി, അതിന് തർക്കത്തിന് മറുപടി പറയാനൊന്നും ഇപ്പൊ അവിടെ തൽക്കാലം സമയമല്ല. അപ്പൊ ഒരാൾ ഡിക്ഷണറി നോക്കിയിട്ട് പറയാം, മസാന്ന് പറഞ്ഞാൽ നടക്കുക തന്നെയാണ്, അതിന് നടക്കാൻ തന്നെ അർത്ഥം. ആ സുഹൃത്തെത്തി നടന്നോ? ഒരു തർക്കമില്ല. എന്നിട്ട് ആണുങ്ങളുണ്ടായി, ആണുങ്ങള് അഹങ്കാരത്തോടു കൂടി നേരത്തെ കൂടി തുണി അയച്ചിട്ട് നടക്കരുത്, പെണ്ണുങ്ങൾക്ക് നടക്കാന്ന്. അപ്പൊ ഈ മാലിന്യ ആകണമൊന്നും പ്രശ്നമില്ല. ഞാൻ ഈ മാലിന്യത്തിലേക്കാ പോണത്. പുരുഷന്റെ വസ്ത്രത്തിന്റെ അടിയിൽ മാലിന്യ ആയാതെ കുഴപ്പാ, പക്ഷെ സ്ത്രീ നല്ലോണം അടിച്ചു നടക്കണമെന്ന്. അവളുടെ വസ്ത്രത്തിന്റെ അടിയിൽ മാലിന്യമായ അത് അഹങ്കാരമല്ല, അത് കുഴപ്പമല്ല, അത് രോഗാണുക്കളല്ല. ഈ തലതിരിഞ്ഞ ഇതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പൊ തുമ്മലിയക്കതു തഫഹു എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിലുള്ള മാലിന്യങ്ങളാണ് ഇതൊക്കെ. ഏതൊക്കെ മാലിന്യങ്ങൾ, ഏതൊക്കെയാണ് മാലിന്യങ്ങൾ എന്ന് അവർ ഡിസൈഡ് ചെയ്യട്ടെ എന്ന, തീരുമാനിക്കട്ടെ എന്ന. ഏതൊക്കെയാണ് മാലിന്യങ്ങൾ? കല എന്ന് പറഞ്ഞാൽ നിർവഹിക്കാൻ, പിന്നെ ഒരു കാര്യം നിർവഹിക്കാന്നല്ല, കള്ളാന്ന ഡിസിഷൻ എടുക്കാന. ഏതൊക്കെയാണ് ഈ സമൂഹത്തിൽ ബാക്കിയുള്ള മാലിന്യങ്ങൾ? മനുഷ്യാവകാശങ്ങളിൽ ഏതൊക്കെ ഉണ്ട്, ഏതൊക്കെ അക്രമങ്ങളുണ്ട്, അക്രമിക്കപ്പെടുന്ന വസ്തുക്കൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ള തീരുമാനങ്ങൾ. കള്ളാന്ന് പറഞ്ഞാല് നിർവഹിക്കാന്നല്ല, തീരുമാനങ്ങൾ എടുക്കുകയാണ്. കാവി എന്ന് പറയുന്നിട്ടുണ്ടാവുകൾ, ഇപ്പൊ കുളിയൽ അമ്രു ബൈനഹുന്ന്. ഞാൻ പല എന്റെ ക്ലാസ് കേട്ടവർക്ക് ആ കള്ളയ്ക്കാൻ വിശദീകരിച്ചതാ. അതാണ് വൈദാ പുതിയത്തി സ്ഥലത്ത് എന്ന് പറഞ്ഞത്, വെള്ളിയാഴ്ച പുതിയത്തി സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കേണ്ട സാമൂഹിക വിഷയങ്ങൾ എന്ന തീരുമാനമെടുത്ത്, അള്ളാഹുവിന്റെ സ്ഥലത്ത് മാർഗനിർദ്ദേശങ്ങളിൽ ഏതൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കപ്പെടേണ്ടത് എന്ന ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, തീരുമാനമെടുത്തു കഴിഞ്ഞാൽന, അല്ലാതെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽന്നല്ല. കലായക്കളി കാളി പുതിയ എന്നൊക്കെ പറഞ്ഞ തീരുമാനമെടുക്കുകയാണ്, ഡിസിഷൻ എടുക്കുക, തീരുമാനമെടുക്കുക. തീരുമാനമെടുക്കുന്ന ഒരു ജഡ്ജിക്ക് നമ്മൾ കാളിന്നാ പറയാം. ഇപ്പൊ പുതിയ നമ്മൾ ബൈലഹം യോമൽ ചെയ്യാൻ മതി. ഇനി ഇതിനാ ഈ അർത്ഥത്തിന് അവർ തെറ്റിക്കുകയാണ്. എന്തിന്? അവർക്ക് ആവശ്യത്തിൽ ഇതാണ് ബേസിക് ആ പദത്തിന്റെ അർത്ഥമാണ്, പുതിയ തീരുമാനമെടുക്കുക. ഇനി ഇതിനെ പാരമ്പര്യവാദികൾ എന്ത് ചെയ്യണം? അവര് മനസ്സിൽ സങ്കല്പിച്ച അർത്ഥങ്ങളിലേക്ക് ഈ പദങ്ങളെ കൊണ്ടുപോവുക. ഇപ്പൊ നമ്മളെടുത്ത് പുതിയ തീരുമാനമെടുക്കുക, നമുക്ക് എല്ലാവർക്കും ആ അർത്ഥം തന്നെ. പുളിയൊക്കെ കലായക്കളി പുളിയ കാളി ഇതിനൊക്കെ എല്ലാവർക്കും ഈ അർത്ഥം തന്നെ. നമുക്ക് ഇനി അർത്ഥം മാറ്റല്ല. പക്ഷെ ഇവരതല്ല, ഇവർ ഞാൻ ഇന്നത്തെ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മുഹസനാത്തിന് പതിവ്രത എന്ന അർത്ഥം വെച്ചു തുടക്കത്തിൽ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ മുഹസനാത്തിനെ കെട്ടരുത് എന്ന് പുരാനിലുണ്ട്, അപ്പൊ പതിവ്രതനെ കെട്ടരുത് എന്നായി. അപ്പൊ അവരെന്ത് ചെയ്തു? ആ മുഹസനാത്തിന് അതല്ല അർത്ഥം, ഒരാളുടെ പിന്നെ ഒരാളുടെ ഭാര്യയായിട്ട് ഇരിക്കുന്ന പെണ്ണാണ് അത് എന്നാക്കി. അപ്പൊ ഭാര്യയാണ് അർത്ഥം കൊടുത്തു അവരുടെ മുഹസനത്തിന്. ഇങ്ങനെ ഇവർക്ക് അനുസരിച്ച് ഇവർക്ക് ഒരു പദത്തെ അതിന്റെ ബേസിക് അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ചപ്പോൾ അവർക്ക് തോന്നിയ സ്ഥലങ്ങളിൽ തോന്നിയ അർത്ഥം കൊടുത്തു. ഇപ്പൊ സലാത്തിന് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം നമ്മൾ കൊടുത്തു. എല്ലായിടത്തും അള്ളാഹുവിന്റെ ദീനാണ്, ആ ദീനിന്റെ എസ്റ്റാബ്ലിഷ്മെന്റാണ്, അതിന്റെ പിന്തുടർന്ന ജീവിക്കലാണ്, അതിനെ പിന്തുടരലാണ്, അതിനെ നിരന്തരമായി പിന്തുടർന്ന് ജീവിക്കലാണ്.
എന്നാൽ ഇവർ അതിന്റെ ബേസിക് അർത്ഥത്തിൽ നിന്ന് തെറ്റിയപ്പോൾ ഞാൻ പലപ്പോഴും ചോദിപ്പിച്ചു. പ്രാർത്ഥന എന്ന് കൊടുത്തു, നമസ്കാരം എന്ന് കൊടുത്തു, ജൂതപ്പള്ളി എന്ന് കൊടുത്തു, അനുഗ്രഹിക്കാന്ന് കൊടുത്തു, സലാത്ത് ചൊല്ലുക എന്ന് കൊടുത്തു, കരിക്കുക എന്ന് കൊടുത്തു, ആശീർവദിക്കുക എന്ന് കൊടുത്തു. ഇങ്ങനെ അർത്ഥങ്ങൾ കൊണ്ടൊരു തിരക്കായി. കാരണം ഈ അർത്ഥം എവിടെ എല്ലാത്തും ചെയ്യാനില്ല. അപ്പൊ ശരിയാകിനോട്ട് എനിക്ക് തോന്നിയ അർത്ഥം വെക്കുക. അപ്പൊ സുമ്മൽ യക്കുബു, ഞാൻ വാക്കുന്ന സുമ്മൽ യക്കുബു തപസവും പിന്നീട് അവർ അവരുടെ സമൂഹത്തിലുള്ള അഴുക്കുകൾ ഏതൊക്കെയാണെന്ന് അവർ തീരുമാനമെടുത്ത് ഡിസിഷൻ എടുത്ത് തീരുമാനിക്കട്ടെ. വലിയ യൂഫു എന്നിട്ട് അവരെ പൂർത്തിയാക്കട്ടെ. നുദൂറഹും അവരുടെ വിജ്ഞാനം സമൂഹത്തിന് പറഞ്ഞു പകർന്നു കൊടുക്കേണ്ട വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്ന അത് നെതർ എന്ന് പറഞ്ഞാൽ പറയണം നേർത്താണ്. നെതറിന് നേർത്താണർത്ഥല്ല. ഇപ്പൊ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ പോലെ ബഷീറും നദീറും ആണെന്ന് പറഞ്ഞു. ബഷീറും നദീറും ആണെന്നാൽ ഒരു നേർത്തക്കാരാണല്ല. ഇത് ഈ വിജ്ഞാനങ്ങൾ ഇന്നതൊക്കെയാണ്, ഖുർആനിലെ ജ്ഞാനങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിനെ ധിക്കരിച്ചാൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ ഉണ്ടാവുന്നില്ല വാണിങ്ങും കൊടുക്കുക. ഇതിനനുസരിച്ച് ജീവിച്ചാൽ ഇന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് സന്തോഷ വാർത്തയെ അറിയിക്കാം. ഇതാണ് ബഷീറിന്, ഇതാണ് ഇവരുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ഖുർആനിക ജ്ഞാനങ്ങൾ ഇന്നതാണെന്നും അതിനെ നിങ്ങൾ ധിക്കരിച്ചാൽ സമൂഹത്തിൽ ഇന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നുള്ള ഈ മുന്നറിയിപ്പൊക്കെ ആ സമൂഹത്തിന് അവർ കൊടുക്കുകയില്ല എന്റെ അർത്ഥം മാറ്റി. ഇപ്പൊ ന്യൂതറുന്ന നേർച്ചാണ് ഒരു നേർത്തത്താക്കി, അവിടെ നേർത്തത്താക്കിയ പോത്തുകളെ കറക്കേ മുടികളെ എന്തൊക്കെ നേർത്താണെന്നും ഒക്കെ അവിടെ നിർവഹിക്കട്ടെ എന്നാക്കി. അപ്പൊ പ്രവാചകന്മാർ ബഷീറാനെ നദീറാന്ന് പറഞ്ഞ പോലെ സന്തോഷ വാർത്ത അറിയിക്കുന്നവരൊരു നേർച്ചക്കാരുവാന്നല്ല. അവർ ഒരു ജ്ഞാനം കൊടുത്തിട്ട് ആ ജ്ഞാനം ദൈവികമായ ജ്ഞാനം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതനുസരിച്ച് ജീവിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് ഇങ്ങനൊക്കെ ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അത് ബഷീർ. അതിനെ ധിക്കരിച്ചാൽ ഇന്നത്തെ പ്രത്യാഘാതങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുക ചെയ്യുക. ഇതാണ് അവർക്ക്. ഇത് മനുഷ്യരെ അവകാശങ്ങൾ നിഷേധിക്കരുത്, അക്രമങ്ങൾ രാജ്യത്തുണ്ടാക്കരുത്, മനുഷ്യരെ പീഡിപ്പിക്കരുത്, ദൈവിക വിധിവിലക്കുകൾ നിങ്ങൾ ധിക്കരിക്കരുത് എന്ന ഈ മുന്നറിയിപ്പുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ആ കർത്തവ്യവും അവർ പൂർത്തിയാക്കിക്കോട്ടെ. വലിയ തപ്പും അവർ സംരക്ഷിക്കട്ടെ. അവർ വലയം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് വലയം ചെയ്യുക. അതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്യട്ടെ. ആയിക്കോട്ടെ, റൗണ്ട് ചെയ്യണമെങ്കിൽ റൗണ്ട് ചെയ്തോട്ടെ, നമ്മൾ തറക്കിക്കാനൊന്നും നിൽക്കണില്ല. റൗണ്ട് ചെയ്യണം. ഇത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇതൊരു വാദപ്രതിവാദത്തിനൊന്നും നമ്മൾക്ക് ഇഴുവില്ല. നിങ്ങളിപ്പോ നല്ല തവാഫ് എന്നൊരു കെട്ടിടം വലയെങ്കിൽ എന്നെയാണെന്ന് പറഞ്ഞാൽ ആ ചെയ്തോളി ഒരു കുഴപ്പമില്ല. നിസ്കാരം ആ നിസ്കറ്റ് 24 50 വർഷം നിസ്കറ്റോളി ഒരു കുഴപ്പമില്ല. ഹജ്ജ് ഒന്നൊന്നും പോരാ, 18 ചെയ്തോളി. ഇല്ല കായൊക്കെ ആണ് കഴിയത്. ഏതായാലും ആളുകൾക്ക് കിട്ടൂല. ഇന്ന കുറച്ച് വിമാന കമ്പനികളെങ്കിലും കൊണ്ടോട്ടെ, കുറച്ച് യൂറോപ്പിലെങ്കിലും കൊണ്ടോട്ടെ, കുറച്ച് കന്നത്തോടക്കാരെങ്കിലും കൊണ്ടോയിക്കോട്ടെ, ഏതായാലും നാട്ടുകാർക്ക് കിട്ടൂല. എന്നാൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. അതന്നെ നമ്മൾ ചെയ്തോളം ഇഷ്ടം പോലെ അച്ഛനൊന്നും പോരാ മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു 10 ചുരുങ്ങിയത് ചെയ്യണം എന്ന് പറഞ്ഞോട്. ഈ സമൂഹത്തിന് ഒരംഗമൊന്നും ഇല്ലാത്തൊരു ജനത. അതുപോട്ടെ, ചുമ്മാ വലിയ അവര് അതിനെ വലയം ചെയ്യട്ടെ എന്നാണ്, അതിനെ സംരക്ഷിക്കട്ടെ. ഏതിനെ ബിൽ ബൈത്തിൽ അതീഖ്, ഈ അൽ ബൈത്തിനെ. ഈ അതീഖ് എന്ന് പറഞ്ഞാൽ 3 ഒന്ന് കദീം പഴയത് എന്നുള്ള അർത്ഥമുണ്ട്, അഹദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് അർത്ഥമുണ്ട്, ഇത്തിക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാക്കി വിടാനൊരു അർത്ഥമുണ്ട്. ഇത്തിക്ക് അല്ല, നമ്മൾ പറയും സ്വതന്ത്രമാക്കി വിടുക. അപ്പൊ ഏറ്റവും നല്ല അർത്ഥം എത്തിക്ക് സ്വതന്ത്രമാക്കി, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം, ഫ്രീഡം കൊടുക്കുന്ന ഹൗസ് ഓഫ് ഫ്രീഡം. അതാണ് ഈ വ്യവസ്ഥിതിയാണ്. ഈ ബൈബിൾ എന്ന് പറയുന്ന ഈ വ്യവസ്ഥിതി, ഈ ഖുർആൻ, ഈ ഇസ്ലാമാവുന്ന ഈ വ്യവസ്ഥിതിയെ, ഇത് മാനവരാശിക്ക് ഫ്രീഡം കൊടുക്കുന്നതാണ്. അതിനെ അവർ പ്രൊട്ടക്ട് ചെയ്യട്ടെ, അതിനവർ സംരക്ഷിച്ചു നിർത്തട്ടെ. ഇത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ ആണ് ഈ ഖുർആൻ, ഈ ഇസ്ലാം. അതുകൊണ്ട് അതിനെ അവർ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ്. അതാണ് ബൈത്തുല്ലാത്തേക്ക്, അതാണ് ബൈത്തുല്ലാത്തേക്ക്. ബൈത്ത് പറഞ്ഞല്ലോ, ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടല്ല. അത് ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാണ്. അഹലുൽ ബൈത്ത് എന്നൊക്കെ പറയുന്നവര് നബിയുടെ കുടുംബം എന്നാണ്. നബി കുടുംബം എന്നാ അഹലുൽ ബൈത്ത്. അഹലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥിതിയിലെ ആളുകൾ, ഈ സിസ്റ്റത്തിന്റെ ആളുകളാണ് അഹലുൽ ബൈത്ത്. അത് സൂറത്ത് 33 പറഞ്ഞല്ലോ, യാ നിസാ നബി എന്ന് പറഞ്ഞിട്ട്, ഓ നബിയുടെ ഭാര്യമാരെ. അവിടെ തർക്കത്തിനൊന്നും ഞാപ്പല്ല, നബിയുടെ പീപ്പിൾസാണ്, നബിയുടെ ജനങ്ങളാണത്. നബിയുടെ ജനങ്ങളോടാണ് ആ പറയണത്, നബിയുടെ സൊസൈറ്റിയാണത്. ആ സൊസൈറ്റി ഏതാണെന്നുള്ളത് ആ ആയത്തെ അവസാനിപ്പിക്കുമ്പോഴത്തേനും കിട്ടും.
പറഞ്ഞിട്ടാണ് യാ നിസാ നബി എന്ന് പറയുന്ന തുടങ്ങിയ വചനം അവസാനിപ്പിക്കുന്നത്. അപ്പൊ നബിയുടെ ജനങ്ങളാണത്. പല തഹ്ലാനിൽ നിങ്ങൾ ആണുങ്ങളോട് മയത്തിൽ സംസാരിക്കരുത് എന്നെ, ആണുങ്ങളോട് പഞ്ചാര വർത്താനം പറയരുത് എന്നൊക്കെ. അത് പക്ഷേ വേറെ വിഷയം ഞാൻ പിന്നീട് പറഞ്ഞത് അതെന്തുണ്ട്. പക്ഷെ അവിടെ അഹലിൽ ബൈത്ത് എന്നല്ല ഈ ബൈത്ത് കിട്ടാനാണ് ഞാൻ പറഞ്ഞത്. അഹലിൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നു. അവരോടൊരു ഈ യാനിസായിനോട് ഒരുപാട് കാര്യം പറഞ്ഞു, യാനിസായി നബീനോട് ഒരുപാട് കാര്യം പറഞ്ഞു. പറഞ്ഞ ശേഷമാണ് ഇന്നമാ യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നത് യുദിഹിബ അൻകും, നിങ്ങളെ തൊട്ട് നീക്കിക്കളയാനാണ് ആ രിജിസ എല്ലാവിധ രിജിസുകളും അഴുക്കുകളും വിശ്വാസ വൈകല്യങ്ങളും കർമ്മ വൈകല്യങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ഇത് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അനുക്കുന്നാണ്. അപ്പൊ തന്നെ ആ പൊന്നുങ്ങൾ ആരാന്ന് മനസ്സിലായി. നിങ്ങൾക്കാണ് അല്ലെങ്കിൽ അനുക്കുന്നവിടെ പറയാം. അതുവരെയൊക്കെ തബറുജന വല തഹ്ലന എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നെ ഇന്നമായി ഉരിയതുള്ളി അനുക്കുമൊരു രിജിസ അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ മാത്രം. പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് തരംതിരിവ് ഖുർആനിലില്ലാന്ന് എൻ്റെ കാഴ്ചപ്പാട്. ഇനി നിങ്ങൾ കൂടുതൽ അറിയാൻ പഠിക്കുക, നിങ്ങൾ ബോധ്യപ്പെടുകയാണെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ പെണ്ണുമാണുണ്ട്, ഖുർആനിൽ അങ്ങനെ കൽപ്പന വേറിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആണിന് ഒരു കൽപ്പനയും ഖുർആനിലില്ല, അല്ല പെണ്ണിന് ഒരു കൽപ്പനയും ഖുർആനിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് കൽപ്പന പെണ്ണിനുള്ളത്? യായുഹല്ലദീന ആമനു, നയായുഹല്ലദീന ആമന്നാന്ന് അവിടെ കുത്തിപ്പ അലയിക്കുന്ന, കുത്തിപ്പ അലയിക്കുന്നാന്ന് അവിടെ. ഇതാ കുന്തും ഇല സ്ഥലാത്തിന്ന, ഇതാ കുന്തുന്ന ഇല സ്ഥലാത്തിന്ന് അവിടെ. ഔഫൂബില്ല ഉഹൂദ്, ഔഫിന്ന ബിൽ ഉഹൂദ് എന്ന് അവിടെ. അങ്ങനെ ചോദിച്ചവർ പതിനായിരക്കണക്കിന് ചോദിച്ചു. അപ്പൊ അവർ അവിടെയൊക്കെ അവർ ആണും പെണ്ണും പെടും. പദം പുല്ലിംഗത്തോടാണെങ്കിലും ആണും പെണ്ണും പെടും. പക്ഷെ ഒരു പുല്ലി സ്ത്രീലിംഗം പറഞ്ഞാൽ അത് പെണ്ണു മാത്രമേ പെടുള്ളൂ. ഖുർആനിൽ ഒരു സ്ത്രീലിംഗ പദം ഉപയോഗിച്ചവര് പറയുന്നത് അവിടെ പെണ്ണു മാത്രമേ പെടുള്ളൂ. പക്ഷേ പുല്ലിംഗ പദം ഉപയോഗിച്ചാലോ അവിടെ ആണും പെണ്ണും പെടും. ഈ ഇരട്ടത്താപ്പാണ് ഇന്നത്തെ ഖുർആൻ പരിഭാഷകളിൽ മുഴുവൻ കാണുന്നത്. ഇന്നമൽ മോമിനൂനെ യഹുവത്ത് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പെടും, ആണും പെണ്ണും സഹോദരങ്ങൾ തന്നെ. ഇന്നമൽ മോമിനൂന വൽ മോമിനാത്ത് യഹുവത്തുന്ന, ഇന്നമൽ മോമിനൂനെ യഹുവത്തും വൽ മോമിനാത്തും അഹവാത്തും ഇല്ല, എന്നാലും ആണും പെണ്ണും സഹോദരങ്ങൾ തന്നെ അവിടെ കിട്ടും. അപ്പൊ ഖുർആനിൽ വൽ മുഖീമീന ഫലാത്താന്ന് പറഞ്ഞാലും വൽ മുഖീമാത്തി ഫലാത്തും പെടുന്നവർ, വൽ മുഖീമാത്തു ഫലാത്തും പെടുന്നവർ വാദിച്ചു. അപ്പോ പുല്ലിംഗ പദം ഉപയോഗിച്ചിടത്തൊക്കെ സ്ത്രീകൾ പെടും. പക്ഷെ ഒരു സ്ത്രീലിംഗ പദം ഖുർആനിൽ ഞാൻ ഉപയോഗിച്ചു പോയാൽ അതിൽ പിന്നെ സ്ത്രീകള് അല്ല പുരുഷന്മാര് പെടുകയില്ല. ഇത് ഇപ്പൊ നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദപ്പം. അപ്പൊ ഞാൻ പറയുന്നത് നമ്മള് ഖുർആനില് അങ്ങനെ തരംതിരിയണം. അപ്പൊ ഈ ബൈത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അവരുടെ സംരക്ഷണ വലയമായി കാണേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭവനം, ഒരു ഹൗസ്. അത് ഏതാണ്? അത് ഈ വീടാണ്. ഈ വീട് ഏതാണ്? ഈ കിതാബ്, ഈ ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് അത്. അത് ഞാൻ പറഞ്ഞില്ല, ബൈത്ത് എന്ന് പറഞ്ഞാൽ, മാ എന്ന് പറഞ്ഞാൽ, നൂർ എന്ന് പറഞ്ഞാൽ, മീസാൻ എന്ന് പറഞ്ഞാൽ, ഹബിൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ, ഹബിൽ നോക്കിയാൽ കയറുന്നേ കാണുള്ളൂ. ഡിക്ഷണറിയിൽ നിങ്ങൾ പോയത്തേക്കും മുമ്പ് എന്റെ കൈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിപ്പിച്ചു, ഡിക്ഷണറിയിൽ നോക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ ഹബിൽ നോക്കിയാൽ കയറുന്നല്ലേ ഉള്ളൂ. എവിടെ പോയി? അള്ളാന്റെ സന്ദേശം എവിടുന്ന കിട്ടുക? അത് നമ്മൾ ഈ ഖുർആനിന്റെ ഖുർആനിന്റെ ഒരു ഭാഷ ഉണ്ട്, ഖുർആനിന്റെ ഖുർആനിന്റെ ഒരു ഭാഷ ഉണ്ട്, അതെന്നെ മനസ്സിലാക്കണം. ഇപ്പൊ മീസാൻ എന്ന് ഖുർആനിൽ പറഞ്ഞു, ഖുർആനെ കുറിച്ച് കിതാബ് വൽ മീസാൻ. മീസാൻ നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ തുലാസിനെ കാണും, അളവ് തൂക്ക യന്ത്രം തന്നെ കാണുള്ളൂ. അളവ് തൂക്ക യന്ത്രം എന്ന് പറഞ്ഞാൽ അളവ് തൂക്ക യന്ത്രം നബിക്കിറക്കി കൊടുത്തിരിക്കണത്, നിനക്ക് ഞാനൊരു കിതാബും ഒരു മീസാനും ഇറക്കി തന്നിട്ടുണ്ടെന്നാണ്. ഒരു അളവ് തൂക്ക യന്ത്രമല്ല. ഇന്ന പോലെ തന്നെയാണ് നിങ്ങൾ ബൈത്തുന്നു ഡിക്ഷണറിയിലൊക്കെ വീട് എന്നാണല്ലോ, ഡിക്ഷണറിയിൽ അതന്നെ കാണുള്ളൂ. പക്ഷെ ഇവിടെ മാനവരാശിക്ക് കാലാകാലങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് അഭയം തേടാനുള്ള ഒരു അഭയ കേന്ദ്രമാണിത്. അതുകൊണ്ടാണ് അതിനെ ബൈത്തെന്ന് പറഞ്ഞത്. ഡിക്ഷണറി നോക്കി തർക്കിക്കാൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തർക്കിച്ചോളൂ. ഇപ്പൊ മാവിന് വെള്ളം തന്നെ കാണുള്ളൂ. പക്ഷെ ഖുർആൻ പറയുന്ന ഈ ഗുണങ്ങളുള്ള വെള്ളം അത് ഇതേതാണെന്ന് നമ്മൾ പറയണം. മനുഷ്യരെ ഒന്നിപ്പിക്കാൻ, അവരെ കാലുകളെ ഉറപ്പിച്ചു നിർത്താൻ, മനുഷ്യ ഹൃദയങ്ങൾ അടുപ്പിക്കാൻ, പൈശാചികമായ ഫിൽത്തുകൾ അഴുക്കുകൾ നീക്കം ചെയ്യാൻ ഇതിന് പറ്റിയ വെള്ളം ഏതാണ്? അപ്പൊ നിങ്ങൾ മാവിന് ഡിക്ഷണറിയിൽ നോക്കിയാൽ എല്ലാ ഡിക്ഷണറിയിലും മാവിന് വെള്ളമാണല്ലോ, ഖുർആനൊന്ന് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. തർക്കിക്കണമെങ്കിൽ നിങ്ങൾക്ക് തർക്കിച്ചിരിക്കാം, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഖുർആനെ നിങ്ങൾ ഖുർആൻ കൊണ്ട് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അത് മനുഷ്യ വചനങ്ങൾ കൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്.
അതീക്ക് ഈ മാനവരാശിക്ക് ഫ്രീഡം നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന ഈ വീടിനെ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ. ഗാലിക്ക, അതാണ് ഹജ്ജ്. ഗാലിക്ക, അതാണ് ഹജ്ജ്. ഇവിടെ പറയാണ് ഗാലിക്ക. ഇപ്പൊ ഇങ്ങനെ പോയി പറഞ്ഞല്ലോ, ഇനി ഓരോന്നും ഗാലിക്ക ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ശേഷം ഗാലിക്ക എന്ന് പറയുന്നത്, ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം വീണ്ടും ഗാലിക്ക, അതാണ് ഹജ്ജ്. ഇത് ഇപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഹജ്ജ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇതാണ് ഹജ്ജ്. ഇനി ബാക്കി ഇൻഷാല്ലാ പിന്നെ വിശദീകരിക്കും. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. പിന്നെ പോത്തിനെ, പിന്നെ ഒട്ടകത്തിനെ അറുത്ത്, പിന്നെ ഒരു നിലത്ത് അതിൻ്റെ ഇതൊക്കെ വെച്ചാലതിന് ശേഷം വരുന്നുണ്ട്. ഇനി മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറയാം. വൽബുദിന ജാലനാഹ, ബുദിനകളെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. മീൻഷ ആയിരില്ല, അതൊക്കെ അള്ളാന്റെ ചിഹ്നങ്ങളാണ്. ഓട്ടകങ്ങളെ ഓട്ടകങ്ങൾ അള്ളാന്റെ ചിഹ്നം. അപ്പൊ പോത്തുകളില്ലേ, എനിക്ക് അറിയില്ല. ബുദിന തന്നെ ആന്നല്ല, തടിച്ചോട്ടം ഒന്നല്ല. അപ്പൊ അപ്പോ ഖുർആനിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇത്ര